ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് കേരള ഹിസ്റ്ററി നമ്മൾ പറയാതെ പോയൊരു ഭാഗം ഉണ്ടായിരുന്നു. കേരള ഹിസ്റ്ററി തുടർച്ചയായിട്ട് എടുത്ത സമയത്ത് അപ്പോ അന്ന് വിട്ടുപോയ ഭാഗമാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ, തിരുവിതാംകൂർ ചരിത്രം എന്നുള്ളതൊക്കെ. അപ്പൊ അത് നമുക്ക് ഇന്ന് വിശദമായിട്ടൊന്ന് നോക്കാം, നോക്കി തുടങ്ങാം. പറ്റുന്ന അത്രയും നമുക്കിന്ന് നോക്കാം. അത്രയും രാജാക്കന്മാരെ, അവരുടെ നേട്ടങ്ങള്, ഭരണ നേട്ടങ്ങള്, തിരുവിതാംകൂറിന്റെ ചരിത്രം കേരള ഹിസ്റ്ററിയിലെ സിലബസിൽ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ. അപ്പൊ അത് പ്രക്ഷോഭങ്ങളാണ് നമ്മൾ അന്ന് നോക്കി തീർന്നത്. അപ്പൊ ഇനി തിരുവിതാംകൂർ ചരിത്രം നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്കാണ് കടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിനി വരുന്ന ജോയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുക, നമുക്ക് ക്ലാസ് തുടങ്ങാം, സമയമായല്ലോ. അപ്പൊ നമുക്ക് ഇനി പറഞ്ഞു തുടങ്ങാം. അപ്പൊ തിരുവിതാംകൂർ ചരിത്രം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് പഠിക്കുന്ന സമയത്ത് രാജാക്കന്മാര് അവരുടെ ഭരണ നേട്ടങ്ങൾ, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. കാലഘട്ടം ഏതാണത് ഓർഡർ എന്ന് നോക്കണം, എങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത് എന്ന്. കാലഘട്ടം, കാലഗണന, അങ്ങനെയൊന്നും അല്ല ചോദ്യങ്ങളെങ്കിലും ഇപ്പോ പ്രസ്താവന വന്നതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ് ചരിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പ്രസ്താവനാ ചോദ്യങ്ങൾ. ഇതിൽ മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് ശരിയായവ ഏത്, തെറ്റായവ ഏത് എന്നത് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് കൂടുതലായിട്ടും ചോദിക്കുന്നത്. കൂടുതലും മെയിൻസ് പരീക്ഷകളിലൊക്കെ ഇത്തരത്തില് കുറെ കയറി വരുന്നുണ്ട് ഇപ്പോ അല്ലേ. അപ്പോ മെയിൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് LDC ഒരു എക്സാം ആണെങ്കിൽ പോലും നമ്മള് അറിഞ്ഞ്, അതായത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആണ് താനും. അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നിന്നൊക്കെ വർഷങ്ങൾ ഉൾപ്പെടെ അല്ലെ, വർഷങ്ങൾ ഉൾപ്പെടെ. ഇപ്പൊ തൃപ്പണിദാനം നടന്നത് 1950 ഓഗസ്റ്റ് 15-നാണ്. തൃപ്പണിദാനം നടന്നത് 1950 ജനുവരി 1-നാണ്. തൃപ്പണിദാനം നടന്നത് 1950 ജൂൺ 2-നാണ്. ഏ, പിന്നെ തൃപ്പണിദാനം നടന്നത് ജനുവരി 3, 1950 എന്ന് തന്നിട്ട് ഇതിൽ പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. അപ്പോ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞ വർഷം ഏത് എന്ന് പറഞ്ഞ് ഒരു 4 വർഷം ഉണ്ടാവും, അതിന്ന് വർഷം തിരഞ്ഞെടുത്താൽ മതി. പക്ഷെ ഇപ്പൊ ഡേറ്റ് ഡേ എല്ലാം മാറ്റി തന്നുകൊണ്ട് നമ്മളെ അത് ആ ഒരു രൂപം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്കാണ് കാര്യങ്ങള് പോകുന്നത് അല്ലെ, ക്വസ്റ്റ്യന്റെ പാറ്റേൺ പോകുന്നത്. അപ്പൊ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കണം, ചോദ്യത്തെ മുന്നിൽ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ, അപ്പൊ അതിനെ മുന്നിൽ കാണണം. ഇനി മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് മാത്രമാണോ ചോദ്യങ്ങൾ? അല്ല, ആ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും കിഴവൻ രാജാ എന്നറിയപ്പെട്ട രാജാവ് അനിഴം തിരുനാളാണ്, കാർത്തിക തിരുനാളാണ്, ഉത്രം തിരുനാളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാം. എന്നിട്ട് ഒന്ന് ശരി, ഒന്നും രണ്ടും ശരി, ഒന്നും രണ്ടും മൂന്നും ശരി അല്ലേ. നിങ്ങൾക്ക് അറിയാലോ പ്രസ്താവനയുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നൊരു മുൻധാരണ നമുക്ക് ഈ ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടെത്താം എന്ന രീതിയിൽ നമ്മുടെ പഠനം മുന്നോട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ചോദ്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങാനുള്ള കാരണം. അപ്പോ നമ്മളിപ്പോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചരിത്രത്തിന്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടാണ് തരുന്നത്. അതിനി ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും വേൾഡ് ഹിസ്റ്ററി ആയാലും കേരള ഹിസ്റ്ററിയിലായാലും ഈ ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്നാണ് അവർക്ക് കൂടുതൽ. പിന്നെയുള്ളത് എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നാണ്. എക്കണോമിക്സ് ഇനിയിപ്പോ സയൻസിലും ഒട്ടും കുറവല്ല, ആ ഭാഗത്തും രോഗങ്ങള് രോഗകാരികള് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചും സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പൊ എല്ലാത്തിലും ആ സ്റ്റേറ്റ്മെന്റ് ഒറ്റത്തവണ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ഡിഫിക്കൽറ്റി ലെവല് കൂട്ടാൻ അതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ ആ ഒറ്റത്തവണ എക്സാം ആവുമ്പോൾ. അപ്പൊ നമ്മള് അതിനെ മുന്നിൽ കാണണം എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങട്ടെ. അപ്പൊ ഇന്നത്തെ വിഷയമാണ് തിരുവിതാംകൂർ രാജഭരണം. ഓക്കെ, തിരുവിതാംകൂർ രാജഭരണം നമുക്ക് നോക്കാം. അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാര്, അവരുടെ ഭരണ നേട്ടങ്ങള്, അവരുടെ പ്രവർത്തനങ്ങള്, യുദ്ധങ്ങള് എല്ലാം നമുക്ക് നോക്കണം.
അപ്പോ കേരളത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയാൻ, കേരളത്തിന്റെ രാജവംശങ്ങൾ എന്നൊരു ഭാഗമുണ്ട് അല്ലെ? കേരളത്തിലെ രാജവംശങ്ങൾ എന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുള്ള ഒരു ഭാഗമാണ്. അപ്പൊ കേരളത്തിൽ പ്രധാനമായിട്ടും തിരുവിതാംകൂർ, കൊച്ചി, പിന്നീട് മലബാർ. മലബാർ എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ പ്രബല ശക്തി ആയിരുന്നത് ആരായിരുന്നു? അത് കോഴിക്കോട് രാജവംശമായിരുന്നു അല്ലെ? നമ്മള് ഇന്നത്തെ കേരളത്തിന്റെ ഒരു രൂപം നോക്കുകയാണ്, കേരളമാണ് എന്ന് കരുതുക. അപ്പോ ഈ ഒരു താഴ് ഭാഗത്ത് അല്ലെ, തെക്കു ഭാഗമാണ് എന്ത്? തിരുവിതാംകൂർ ഏറ്റവും ബേസ് എന്ന് പറയണത് നിങ്ങൾക്ക് അറിയായിരിക്കാം, നിങ്ങൾക്ക് അറിയായിരിക്കാം, അറിയായിക ഉണ്ടാവില്ല അല്ലെ. തിരുവിതാംകൂർ ഈ ഒരു മധ്യഭാഗം, മധ്യകേരളം ഒക്കെ കൊച്ചി എന്ന് പറഞ്ഞറിയപ്പെടുന്നു. പിന്നീട് ഇത് രാജവംശങ്ങളുടെ കാര്യമാണ് കേട്ടോ, രാജവംശങ്ങൾ അന്നത്തെ പ്രബലമായിട്ടുള്ള രാജവംശങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നീട് മലബാർ എന്നറിയപ്പെടുന്നു, മലബാർ മേഖലയാണ് എങ്കിലും എന്താണ് മലബാർ എന്നാൽ? കോഴിക്കോട് രാജവംശം, അവിടുത്തെ പ്രബല ശക്തികളാണ് കോഴിക്കോട്. അപ്പോ കേരളം, പ്രാചീന കേരളം, പ്രാചീനം എന്ന് പറയാൻ വയ്യ, അത് ഒട്ടു പ്രാചീന അങ്ങ പ്രാചീനത്തേക്കൊന്നും പോണ്ട. ഇത് ഏകദേശം നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യം കൂടി വരുന്ന 16, 17, 18 നൂറ്റാണ്ടുകളില്, 17, 18 നൂറ്റാണ്ട് വരെ നോക്കാം. 16, 17, 18 നൂറ്റാണ്ട് കാലത്തെ ഒരു കേരളത്തിലെ രാജവംശങ്ങൾ അല്ലെ, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെയാണ് 3 രാജവംശങ്ങളാണ് കേരളത്തെ ഭരിച്ചിരുന്നത് അല്ലെ. നമുക്കറിയാം അന്നൊരു ഐക്യ കേരള പ്രസ്ഥാനമില്ല, ഇന്ത്യൻ യൂണിയൻ ഇല്ല, ഒന്നും തന്നെ ഇല്ല അല്ലെ. അന്നത്തെ കാലഘട്ടത്തില് ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ നാട്ടുരാജ്യങ്ങളും രാജഭരണമാണ് നിലവിൽ നിന്നത്. അതൊക്കെ വളരെ ബേസിക് ആയിട്ട് നമുക്ക് കേരള ചരിത്രത്തെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോ അന്നത്തെ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ, ഒന്ന് കോഴിക്കോട് രാജവംശം, 2 കൊച്ചി രാജവംശം, പിന്നെ തിരുവിതാംകൂർ രാജവംശം. ഏതൊക്കെയാണ്? കോഴിക്കോട്, കൊച്ചി, തിരുവിതാംകൂർ, ഈ 3 രാജവംശങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഈ നാടുവാഴി കൂട്ടങ്ങൾ അല്ലെങ്കിൽ നാടുവാഴികള്, ഒരു രാജാവ് രാജഭരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിപുലമായ അർത്ഥത്തിൽ കരുതാൻ വയ്യ അന്നത്തെ കാലത്ത് അല്ലെ. അന്ന് നാട്ടുരാജ്യങ്ങളാണ്, നാടുവാഴികളാണ്, പിള്ളമാര്, തമ്പിമാര്, അതുപോലെ തന്നെ പിള്ള, തമ്പി, നായർ വിഭാഗത്തിലെ മുതിർന്ന ആളുകള്. ബ്രാഹ്മണാധിപത്യവും നമ്പൂതിരി സമുദായത്തിന്റെ ആധിപത്യവും ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, അവർ ഭരിച്ചിരുന്നത് ഒരു ഭരണകാര്യത്തിലായിരുന്നില്ല അല്ലെ, അത് കൂടുതലായിട്ടും ക്ഷേത്രകാര്യങ്ങളിലും ആ ഒരു രീതിക്കാണ്. ഭൂപ്രഭുക്കന്മാര്, അതായത് ഭൂമിയുടെ അവകാശികള് എന്ന രീതിയിലൊക്കെ ബ്രഹ്മാവിന്റെ തലയിൽ നിന്നുണ്ടായവർ എന്ന രീതിയിൽ അവരെ വേദങ്ങൾക്കും, അതായത് രാജാവിന്റെ ഉപദേശകരായിട്ടൊക്കെയാണ് പുരോഹിത വർഗം എന്ന രീതിയിലാണ് അവർ പോയിരുന്നെങ്കിൽ, പിള്ളമാര്, തമ്പിമാര്, മാടമ്പിമാര് തുടങ്ങിയവരാണ് ഭരണം നടത്തുന്ന നാടുവാഴികളിൽ പെട്ടിരുന്നത്. പിന്നീട് നായർ എന്ന വിഭാഗം എന്തായി മാറാണ്? പടയാളികൾ അല്ലെ, നായർ പടയാളികൾ, അവർ പ്രധാനമായിട്ടും സൈനിക കാര്യങ്ങളാണ് നോക്കിയിരുന്നത്. കേരളത്തിൽ ചരിത്രമാണ്, കേരളത്തിൽ ചരിത്രത്തിന്റെ രൂപമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നായർ വിഭാഗക്കാര് അന്ന് നമുക്കറിയാം ജാതീയത ഉള്ളതാണ്, ഇന്ന് നമ്മൾ ഈ രീതിയിലല്ല അല്ലെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അന്ന് ജാതീയമായ ഉദ്യോഗങ്ങൾ നിലനിന്നിരുന്ന, ജാതീയമായ തൊഴിലടിസ്ഥാനങ്ങൾ, തൊഴിലിടങ്ങൾ ഉണ്ടായിരുന്ന, ഭൂമിയുടെ കാര്യങ്ങള്, ഭൂമിയുടെ അവകാശങ്ങള്, അതുപോലെ തൊഴില് എല്ലാം വിഭജിക്കപ്പെട്ടിരുന്നത് ജാതി മേൽക്കോയ്മ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ അന്നത്തെ ഒരു ചരിത്രം ചരിത്രം ഇങ്ങനെയാണ്, ആ ഒരു ചരിത്ര ബോധം നമുക്ക് വേണം. അല്ലാതെ നമ്മൾ ഇന്ന് ഇന്നത്തെ രീതിയിൽ ചിന്തിക്കുന്ന രാജഭരണം അങ്ങനെയല്ല അല്ലെ. നാടുവാഴി ഭരണം, നാട്ടുരാജ്യങ്ങളാണ് നാടുവാഴി ഭരണങ്ങളാണ്. അപ്പോ ഈ നമ്മുടെ ഒരു ഹിസ്റ്ററി, ഇന്ത്യയുടെ മൊത്തം ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഈ നാടുവാഴികൾ അല്ലെങ്കിൽ തങ്ങളുടെ സാമ്രാജ്യം എന്നൊക്കെയുള്ള ഒരു നാട്ടുരാജ്യങ്ങൾക്കും
ഒരു സ്വത്വബോധം കൈവരുന്നത് ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷമാണെന്ന് തന്നെ നമുക്ക് പറയാം. ബ്രിട്ടീഷ് ആധിപത്യമാണ് അവരെ ഒരു രാജ്യ അല്ലെങ്കിൽ തങ്ങളുടെ ഇത്, അതായത് ഒരു പൊതു ശത്രു കടന്നു വരുമ്പോഴാണ് അല്ലെ, ആ ശത്രുവിനെ ശത്രുവാണെന്ന് മനസ്സിലാക്കാൻ വർഷങ്ങളുടെ പ്രയത്നം അല്ലെങ്കിൽ അനുഭവം കൊണ്ടാണ് അവര് ശത്രുക്കളാണ് എന്ന രീതിയിലേക്കും ഐക്യ കേരളം അല്ലെങ്കിൽ അവനവന്റെ നാട് എന്നുള്ള ചിന്തയിലൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് ചരിത്രത്തെ കൂടുതലായി അറിയുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട്. പക്ഷേ അന്നത്തെ നാടുവാഴികള് പരസ്പരം പോരടിച്ചിരുന്നത് തങ്ങളുടെ രാജ്യവിസ്തൃതി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു, അല്ലാതെ അവർക്ക് ആഭ്യന്തര ശത്രുക്കളായിരുന്നു. ഇപ്പൊ കൊച്ചി രാജാവാണെങ്കിൽ പല രീതിയിലും ഇവരുമായിട്ട് തിരുവിതാംകൂറുമായിട്ട് ഒത്തുപോകുന്നതും കാണാം. പല കാര്യങ്ങളിലും ഇവര് ഇവരുടെ രാജ്യവിസ്തൃതി ഉണ്ടാക്കാൻ വേണ്ടി പോരടിക്കുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി എന്താണ് അതൊരു പൊതു ശത്രുവിലേക്ക് മാറുകയും ചില സമയത്ത് സമരസപ്പെട്ട് പോകുന്നതും ചില സമയത്ത് എന്താണ് അവിടെ യുദ്ധങ്ങളും എല്ലാം കാണുന്നു. അപ്പോഴാണ് ഒരു രാജ്യം എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. മറ്റേത് നാടുവാഴികള് നാട്ടുരാജ്യങ്ങൾ അല്ലെ, അങ്ങനെ ജാതീയതയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ചില പ്രധാനപ്പെട്ട തറവാടുകളിലോ അങ്ങനെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. പിന്നീടാണ് തങ്ങളുടെ രാജ്യം വിസ്തൃതി വെക്കുന്നതും അതിലേക്ക് രാജാവ് എന്ന സങ്കല്പത്തിലോട്ട് വരുന്നത്. അപ്പൊ നാടുവാഴി രാജാവ് അത് ആ ഒരു ചരിത്ര മാറ്റമാണ് അവിടെ നമ്മൾ ഓർക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള രാജവംശങ്ങൾ എവിടെ നിലനിന്നിരുന്നു കേരളത്തിൽ ഒരു 16-17 നൂറ്റാണ്ടുകൾ, 18 ആവുമ്പോഴേക്കൊക്കെ എന്താണ് അതൊരു രാജഭരണത്തിന്റെ കീഴിലോ ഒക്കെ ആവുകയാണ്. അപ്പോ വാസ്കോഡിഗാമ വരുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം അല്ലെ, 1848 കാല 1498 കാലഘട്ടങ്ങളിലൊക്കെ വന്ന് നമ്മുടെ നാട്ടിലൊക്കെ കച്ചവട വ്യാപാരങ്ങളൊക്കെ തുടങ്ങി പോയി പിന്നീട് വന്ന് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു വൈദേശിക ആധിപത്യം ആദ്യമായി ഇംഗ്ലീഷുകാർ വരുന്ന രീതി, പിന്നെ പോർട്ടുഗീസുകാർ വരുന്നത്, ഡച്ചുകാർ വരുന്നത് എല്ലാം നമ്മൾ കാണുകയാണ് ആ ഒരു കാലഘട്ടത്തിന്റെ. ഈ സുനഹദോസിനും നമ്മൾ പ്രക്ഷോഭങ്ങൾ പഠിക്കുമ്പോൾ പൂനംകുരിശ് സത്യം സുനഹദോസ് 1599 ആണെങ്കിൽ ഇത് അതിനും കുറച്ചുകൂടി പുറകിലോട്ട് അല്ലെ പോണ്ട കാലം ആണ് വാസ്കോ ഡ ഗാമയുടെ കാലം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ തിരുവിതാംകൂറിന്റെ കാലം ചർച്ച ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മ, മാർത്താണ്ഡവർമ്മ രാജാവായി തുടങ്ങുന്ന ആ ഒരു, അതായത് ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രമാണ്. ആധുനിക തിരുവിതാംകൂറാണ് ഏകദേശം 1700കളിലൂടെ, 700കൾ എന്ന് പറഞ്ഞാൽ ഒരു 720 ആ കാലഘട്ടത്തിലാണ് നമ്മള് തിരുവിതാംകൂറിന്റെ രാജഭരണവും ചരിത്രമൊക്കെ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കോഴിക്കോടും നോക്കണം, കൊച്ചിയും നോക്കണം, ഒപ്പം തിരുവിതാംകൂറാണെങ്കിൽ സിലബസ് വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽ ആയിട്ടും എല്ലാ രാജാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടം അന്നത്തെ ചരിത്ര പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ PSC തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുമുള്ള ഉത്തമ എന്താ പറയാ ഗൈഡ് ഗൈഡ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതൊക്കെ കേരള ചരിത്രമാണ്. ശ്രീധര മേനോന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും, അതിന്റെ അധിക വായനയ്ക്കുള്ള പുസ്തകം തന്നെയാണ് ഇത്. ഇതിൽ നിന്നല്ലാത്ത ഒന്നും കേരള ചരിത്രത്തിലെ PSC ചോദിക്കുന്നില്ല എന്നാണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വില ഒക്കെ വളരെ കുറവാട്ടോ, 275 രൂപ ആണ് വരുന്നത്. നിങ്ങൾ വലിയ റാങ്ക് ഫയലുകൾക്ക് കൊടുക്കുന്ന ആ എമൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പൊ റാങ്ക് ഫയൽ നോക്കി ചരിത്രം പഠിക്കുന്നവരുടെ ഉണ്ടാവും, എങ്ങനെയായിരുന്നു നമുക്ക് അറിയാലേ റാങ്ക് ഫയലിന്റെ ഒരു രീതി, ഒരു ഓരോ പോയിന്റ് ഔട്ട് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പോയിന്റ് ആയിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ചരിത്രം നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, ഡീറ്റെയിൽ സ്റ്റഡി ആണ് നല്ലത് എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പൊ കേരള ചരിത്രത്തെയൊക്കെ പഠിക്കാൻ ഇത്രയും നല്ലൊരു പുസ്തകം ആണ് PSC റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതൊന്ന് കണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് തോന്നും, ഓ ഇത്രയും വലിയ പുസ്തകം വായിക്കണ സമയം കൊണ്ട്, അങ്ങനെയല്ല. നമുക്ക് ആ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഇപ്പോ തിരുവിതാംകൂർ ചരിത്രമാണ് അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങളൊക്കെയാണ് അത് വളരെ കുറഞ്ഞ രീതിയിൽ നമ്മൾ വായിച്ചാൽ മതി. നമ്മൾ ഈ പുസ്തകം മൊത്തം അല്ല നമുക്ക് വേണ്ടത് പഠിക്കുക, പക്ഷെ അത് ആ രീതിയിൽ നമ്മൾ ഒരു തവണ വായിക്കുകയാണെങ്കിൽ തന്നെ ഹൃദിസ്ഥമാകുന്ന രീതിയിൽ. പിന്നെ നമുക്ക് പോയിന്റുകളാണ് നമ്മൾ മറക്കുന്നത്. എപ്പോഴും ഒബ്ജക്റ്റീവ് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി വേണം എന്നാണ് പറയാറ് അല്ലെ. അങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിച്ചാൽ അതിന് എങ്ങനെ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചാലും നമുക്ക്
ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ആ രീതിയിൽ പഠിക്കുന്നവരുടെ ഒരു മേന്മയാണ്. പോയിന്റ് പഠിച്ചവർക്ക് പോയിന്റ് മറന്നാൽ കഴിഞ്ഞു, പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിച്ചവർക്ക് എന്താ, അത് എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടും, എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് ആ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അതിനാണ് ഞാൻ ചരിത്രത്തിന് ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കണമെന്ന് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും രാജവംശത്തിലേക്ക് വരാം. ആ ഒരു കാലഘട്ടം അല്ലെ, ആ ഒരു ചരിത്രം അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ തിരുവിതാംകൂറിന്റെ ഒരു ഭരണകാലഘട്ടമാണ്, തിരുവിതാംകൂറിലെ പ്രത്യേകത അന്നത്തെ, അത് ഞാൻ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. നമ്മളെല്ലാം ഇങ്ങനെ കണ്ടുപോലെ പറഞ്ഞാൽ നമുക്ക് തീരുവും വേണ്ടേ, അപ്പൊ നമുക്ക് ഓർമ്മയിൽ നിൽക്കണം. അപ്പൊ തിരുവിതാംകൂർ ചരിത്രം അതെങ്ങനെയാണ് നോക്കാം. തിരുവിതാംകൂർ രാജവംശം അല്ലെ, തിരുവിതാംകൂർ രാജവംശത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഒരു രാജ്യമാണ് തിരുവിതാംകൂർ എന്നത്, അന്നത്തെ രാജ്യമാണ്. നമ്മൾ ഇന്നാണ് നമുക്കത് ഒരു ചെറിയ പ്രദേശം, കേരളത്തിന്റെ മൊത്തം ചിത്രം എടുക്കുമ്പോൾ ഒരു ഭാഗം, ഒരു പ്രദേശമായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ അന്ന് ഇതൊരു വലിയ രാജ്യമാണ്. ഇതാണ് അന്ന് തിരുവിതാംകൂർ, വലിയൊരു രാജ്യമാണ്, ഒരു രാജാവ് ഭരിക്കുന്ന ഒരു രാജവംശം, തലമുറകളായി അധികാര കൈമാറ്റം നടത്തുന്ന അത്യാവശ്യം പ്രബലമായ ശക്തി അല്ലെ. കോഴിക്കോടിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ അതിലും കൂടുതലാണ് എന്ന് വേണമെങ്കിൽ വിസ്തൃതിയിലോ അതിന്റെ കാര്യത്തിലൊക്കെ പറയാവുന്ന ഒരു രാജവംശമായിരുന്നു തിരുവിതാംകൂർ രാജവംശം. അപ്പൊ ഇവിടെ കൂടുതലായും ഭരിച്ചിരുന്നത് രാജാവ് എന്ന കൺസെപ്റ്റ് വരുന്നു പിന്നീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് മാടമ്പിമാര്, പിള്ളമാര്, തമ്പിമാര്, ഈ വിഭാഗക്കാരാണ് ഇവിടത്തെ ഭരണം കൈയാളിയിരുന്നത്. അപ്പോ ഇത് തിരുവിതാംകൂർ ആണ് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ടാണ് അവർ മൊത്തം സ്റ്റേറ്റ് നിലനിന്നിരുന്നത്. കുറേ അധികം നാട്ടുരാജ്യം, ഓരോ നാട്ടുരാജ്യത്തിനും ഓരോ പിള്ളമാരോ നാടുവാഴികളോ ലോ ആവുന്നുണ്ടോ സൗണ്ട്? നോക്കാം, വീഡിയോയ്ക്ക് പ്രശ്നമുണ്ടോ? അപ്പോ നാടുവാഴികള് അങ്ങനെയായിരുന്നു, അവിടെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചെറിയ രാജ്യങ്ങളെ പറഞ്ഞിരുന്ന പേരാണ് സ്വരൂപങ്ങൾ. എന്താണ് സ്വരൂപങ്ങൾ, ചെറിയ നാട്ടുരാജ്യങ്ങളെ രാജ്യങ്ങളെ പറഞ്ഞിരുന്ന പേരാണ് സ്വരൂപങ്ങൾ. അങ്ങനെ തിരുവിതാംകൂർ എന്ന് പറഞ്ഞത്, അതിനു മുമ്പേ ഒരു വിഭജനം ഉണ്ടല്ലേ, വേണാട്, ഓടനാട്, വെൺപലനാട്, പൂഴിനാട് കർക്കനാട് എന്നൊക്കെ പറഞ്ഞ് അതിലും പ്രാചീനമായ ഒരു വിഭജനം കേരളത്തിന്റെ ഭൂചരിത്രത്തെ ആക്കി അടിസ്ഥാനമാക്കി പറയുന്നുണ്ട്. അത് ഓടനാട്, പൂഴിനാട്, കർക്കനാട്, കർക്കനാട്, വെൺപലനാട്, വേണാട് വേണാട് എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ നാടുകളായിട്ട് കേരളത്തിൽ തിരിക്കുന്നുണ്ട്. അതില് വേണാടാണ് എന്തായി മാറിയത്, തിരുവിതാംകൂർ. അത് കേരളത്തിന്റെ ഇന്ന് തെക്കേ അറ്റമാണ് നമ്മൾ വേണാട് എന്ന പേരിൽ പറഞ്ഞിരുന്നത്. ഒന്ന് മ്യൂട്ട് ആക്കണേ, സൗണ്ട് വരുന്നു. നീ അതുകൊണ്ടാണോ? ഒന്ന് മ്യൂട്ട് ആക്കണേ കേട്ടോ. അപ്പോ വേണാടാണ് അന്നത്തെ പിന്നീട് തിരുവിതാംകൂറായി മാറുന്നത്. വേണാട്, വെൺപലനാട്, ഓടനാട്, പൂഴിനാട്, കർക്കനാട്, അങ്ങനെ ഒരു വിഭജനം കേരള ഭൂചരിത്ര ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അധികാരം രാജവംശത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തിരുവിതാംകൂർ, തിരുവിതാംകൂർ കൊച്ചി, മലബാർ അല്ലെങ്കിൽ കോഴിക്കോട് രാജവംശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടൊരു സ്ട്രക്ചർ കേരളത്തിന്റെ വേണം. അതില് വേണാടാണ് തിരുവിതാംകൂർ ആവുന്നത്. അവിടെ കുറെ നാട്ടുരാജ്യങ്ങളുണ്ട്. അതിനെയാണ് സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്നത്? സ്വരൂപങ്ങൾ, സ്വരൂപങ്ങൾ. അപ്പൊ തിരുവിതാംകൂർ രാജവംശത്തെ വേണാട് സ്വരൂപം, വേണാട് സ്വരൂപം അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം. എന്താണ് തൃപ്പാപ്പൂർ സ്വരൂപം, വേണാട് സ്വരൂപം അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ് പറഞ്ഞിരുന്നത്? വേണാട് സ്വരൂപം. വേണാട് സ്വരൂപം എന്നറിയപ്പെട്ട രാജവംശം ഏത്? ചോദ്യമായി. അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ട രാജവംശം ഏതാണ്? ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടത്, വേണാട് അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം അല്ലേ. എന്ന പേരാണ് കേട്ടോ. സ്വരൂപത്തിന് അർത്ഥം എന്താണ്? സ്വരൂപം, അതായത് ഓരോ നാടുവാഴികള് അതിന് കീഴിലുള്ളത്. ഇപ്പൊ കുറെ സ്വരൂപങ്ങൾ കൂടി രാജവംശം ഉണ്ടായി, ഒരു
നാട്ടുരാജ്യം ഉണ്ടായി, അതിനൊരു രാജാവ് ഉണ്ടായി എന്നുള്ള ഐഡിയയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ അന്ന് ഭരിച്ചിരുന്നത് മാടമ്പിമാര് തമ്പിമാര് പിള്ളമാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ അന്നത്തെ ഈ രാജാധികാരത്തിലേക്ക് വരുവാണ് എല്ലാരും തിരുവിതാംകൂർ എന്നുള്ള ഒരൊറ്റ നാട്ടുരാജ്യമായി അതിനെ ഭരിക്കാൻ തുടങ്ങുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെയാണ്. അതിൽ സംശയമില്ല. മാങ്ങയുടെ തിരുനാൾ മാർത്താണ്ഡവർമ്മ വരുമ്പോഴാണ് എന്ത് വരുന്നത്, അതിനെ ഒരു രാജാവെന്നും രാജാധികാരം എന്ന രീതിയിലൊക്കെ മാറുന്നത് എന്ന് നമ്മൾ ഓർക്കുക. അപ്പോ അങ്ങനെ രാജവംശം വരുമ്പോൾ അവിടെ മന്ത്രിമാര് വരികയാണ്. അപ്പൊ രാജാവിന്റെ എല്ലാ നടപടികളും പാലിക്കപ്പെടുന്നത്, ആ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നത് എന്താ, മന്ത്രിമാര് വഴിയാണ്. അപ്പൊ ആ മന്ത്രിമാരെ പറഞ്ഞിരുന്ന പേരാണിത്, അറിയുന്നവര് പറഞ്ഞോളൂ. ദിവാൻ. എന്താ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നത്? ദിവാൻ അല്ലെങ്കിൽ ദളവ അല്ലേ. നമ്മള് കുറെ അധികം അധികം ദിവാമാരെയും ദളവമാരെ ദളവ എന്ന് പറഞ്ഞ് പ്രശസ്തമായിട്ടുള്ള വേലുത്തമ്പി ദളവയുടെ. അല്ലേ. അപ്പൊ അതൊക്കെ ഇവിടെ തിരുവിതാംകൂർ തന്ന സംഭവങ്ങളല്ലേ. അപ്പൊ ദിവാൻ ദളവ എന്നാണ് എന്താ അറിയപ്പെട്ടിരുന്നത്, അവിടുത്തെ മന്ത്രിമാര്, അവിടുത്തെ മന്ത്രിമാരെ അറിയപ്പെട്ടിരുന്ന പേരാണ് ദിവാൻ അല്ലെങ്കിൽ ദളവ എന്നുള്ളത്. ദിവാൻ ദിവാൻ അല്ലെങ്കിൽ ദളവ ഇതിന്റെ പഴയ പേരായിട്ട്. അപ്പൊ ഇത്രയാണ് അതിന്റെ ബേസിക്. തിരുവിതാംകൂർ ആയിട്ട് വേണാട് തൃപ്പാപ്പൂർ ദിവാൻ ദളവയാണ് ഇവിടെ ഭരണം. അതുപോലെ പിള്ളമാരെ തമ്പിമാരെ തുടങ്ങിയ നാടുവാഴികളാണ് ആളുകളാണ് ആദ്യം ഭരിച്ചത്. ഇനി നമ്മൾ കൊച്ചി രാജവംശം നോക്കുകയാണ് കൊച്ചി രാജവംശം കൊച്ചി രാജവംശത്തിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴും അതിനെ പറയുന്നതാണ് വേണാട് സ്വരൂപം എന്ന് പറഞ്ഞ പോലെ അവിടെയും സ്വരൂപങ്ങളാണ് അല്ലെ. അതിനെ പെരുമ്പടപ്പ് സ്വരൂപം എന്താ പറയുന്നത്, പെരുമ്പടപ്പ് സ്വരൂപം തിരുവിതാംകൂറാണോ? കൊച്ചി രാജവംശം അതിനെ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നു. ഇവിടുത്തെ മന്ത്രിമാരെ പറയുന്ന പേരാണ് പാലിയത്തച്ഛന്മാർ. എന്താ പറയുന്നേ? പാലിയത്തച്ഛന്മാർ. ഓക്കെ, പെരുമ്പടപ്പ് സ്വരൂപമാണ് കൊച്ചി രാജവംശം. അവിടുത്തെ മന്ത്രിമാരെ പറയുന്ന പേരാണെന്ത്? പാലിയത്തച്ഛന്മാർ. അപ്പൊ കൊച്ചി രാജവംശമായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരില്. ഇത് പഴയ പേരാണ്. പിന്നീട് രാജവംശം വരുമ്പോഴൊക്കെ തിരുവിതാംകൂർ കൊച്ചി എന്നൊക്കെ മാറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സ്വരൂപങ്ങളായി നടത്തിയിരുന്ന കാലത്തെ പേരുകളാട്ടോ. ഏ, വേണാട് സ്വരൂപം അല്ലെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് അറിയപ്പെട്ടത് തിരുവിതാംകൂർ ആണ്. കൊച്ചി രാജവംശം അറിയപ്പെട്ടത് പെരുമ്പടപ്പ് സ്വരൂപം അല്ലെങ്കിൽ പാലിയത്തച്ഛന്മാർ എന്നാണ്. പാലിയത്തച്ഛന്മാർ മന്ത്രിമാരാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത്. ഇനി ഏത് രാജവംശം നമ്മൾ പറയാനുള്ളത്? അപ്പൊ മൂന്ന് രാജവംശം. ഇനി നമുക്ക് കോഴിക്കോട് സാമൂതിരി ഭരിച്ച രാജവംശം അല്ലെ. നമ്മള് മരക്കാർ സിനിമ കണ്ട ആരും മറക്കാൻ സാധ്യതയില്ല. അങ്ങനത്തെ ചരിത്ര സിനിമകള് നമ്മളെ എക്സാമിനെ ഒരുപാട് സഹായിക്കും. മറക്കരുത്, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണേ. മ്യൂട്ട് അറിയാതെ ഓണാവുന്നതായിരിക്കും എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, മ്യൂട്ട് ചെയ്യാം. അപ്പൊ കോഴിക്കോട് രാജവംശത്തിന്റെ പഴയ പേര് അത് സ്വരൂപമായി നിലനിന്നിരുന്ന കാലത്ത് പറയുന്ന പേരാണ് എന്ത് അറിയോ? നെടിയിരുപ്പ് സ്വരൂപം. എന്താണ് നെടിയിരുപ്പ് സ്വരൂപം? എന്താ പേര് വന്നത്? നെടിയിരുപ്പ് സ്വരൂപം. കോഴിക്കോട് രാജവംശത്തെ പറഞ്ഞിരുന്ന പേരാണ് എന്ത്? നെടിയിരുപ്പ് സ്വരൂപം. അപ്പൊ അവിടുത്തെ മന്ത്രിമാരെ മരക്കാർ സിനിമ കണ്ട് എല്ലാരും ഒന്ന് ഓർക്കൂ, ആരായിരുന്നു അല്ലെ ചരിത്ര സിനിമകള്, പ്രത്യേകിച്ച് പഴശ്ശിരാജ, മരക്കാർ, കുഞ്ഞാലി മരക്കാരട്ടോ ഞാൻ പറയുന്നത്, കുഞ്ഞാലി മരക്കാർ ഈയിടെ ഇറങ്ങിയ. പിന്നെ പണ്ട് സ്വാതി തിരുനാളായിട്ട് സ്വാതി തിരുനാളിന്റെ ഒരു കഥയൊക്കെ വരുന്നതുണ്ടല്ലോ ആ സിനിമ, അതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കിതൊന്നും ഇങ്ങനെ പോയിന്റ് ആയിട്ട് വിഴുങ്ങേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്കൊരു സിനിമ കണ്ടാലാണ് നമ്മൾ ഏറ്റവും മറക്കാത്തത് അല്ലെ. പഠനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സിനിമ, അത് മറക്കും അത് മറക്കില്ല എന്ന അവസ്ഥയാണ് നമുക്ക്. അപ്പൊ ഇങ്ങനത്തെ ചരിത്ര പ്രാധാന്യമുള്ള സിനിമകളൊക്കെ ഒന്ന് കണ്ടു വെക്കുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഓർക്കാനും ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അപ്പൊ എന്താ നെടിയിരുപ്പ് സ്വരൂപം, കോഴിക്കോട് രാജവംശം നെടിയിരുപ്പ് സ്വരൂപം. ഇവിടുത്തെ മന്ത്രിമാരെ അറിയപ്പെട്ടു, ഇവിടുത്തെ മന്ത്രിമാരെ അറിയപ്പെട്ട പേരാണ് മാങ്ങോട്ടച്ചന്മാർ. മാങ്ങോട്ടച്ചൻ അല്ലെ, മാങ്ങോട്ടച്ചൻ എന്ന് പറഞ്ഞാ മറ്റേ അർജുൻ അഭിനയിച്ച ക്യാരക്ടറിന്റെ അച്ഛനായിട്ട് വരുന്ന അല്ലെ മാങ്ങോട്ടച്ചൻ എന്നാണല്ലോ. സാമൂതിരിയായിട്ട് വേഷമിടുന്നത് ആരാ അതില്? നെടുമുടി വേണു. മാങ്ങോട്ടച്ചൻ എന്ന് പറഞ്ഞ് കുഞ്ഞാലി പോയി പരിചയപ്പെടുന്ന ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, സിനിമ കണ്ടവർക്ക് വ്യക്തമായിട്ടുണ്ടാവും പറയുന്നത് അല്ലെ. അപ്പൊ മാങ്ങോട്ടച്ചന്മാർ എന്നാണ് എന്ത് മന്ത്രിമാരെ അറിയുന്നത്. കോഴിക്കോട് രാജവംശത്തിലെ നെടിയിരുപ്പ് സ്വരൂപം എന്നാണ് പേര്, അത് മാങ്ങോട്ടച്ചൻ എന്നാണ് മന്ത്രി. അപ്പോ തിരുവിതാംകൂർ ആണെങ്കിൽ തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാട് സ്വരൂപം, അവിടെ ദിവാൻ ദളവ എന്നാണ് മന്ത്രിമാരെ പറഞ്ഞിരുന്നത്. ഇനി കൊച്ചി രാജവംശത്തിലേക്ക് വരികയാണെങ്കിൽ അതാണ് പെരുമ്പടപ്പ് സ്വരൂപം. അപ്പൊ പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന പൂർവകാല നാമമുള്ള രാജവംശം ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നായിരിക്കും ചോദ്യം വരിക. അതുപോലെ തന്നെയാണ് കോഴിക്കോട് രാജവംശം നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടു. പ്രസ്താവന ശരിയോ തെറ്റോ ചോദിക്കാം. മാങ്ങോട്ടച്ചന്മാർ മന്ത്രിമാരായി വാണിരുന്ന രാജവംശം ഏതാ? കോഴിക്കോട് രാജവംശം അല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോ ആ രീതിയിലൊക്കെ ഓർക്കുക. മൂന്ന് രാജവംശം പറഞ്ഞു, അതിന്റെ സ്വരൂപങ്ങളുടെ പേര് പറഞ്ഞു. മ്യൂട്ട് ആക്കൂ പ്ലീസ്. സ്വരൂപങ്ങളുടെ പേര് പറഞ്ഞു, അതുപോലെ തന്നെ അവിടുത്തെ മന്ത്രിമാര് അല്ലേ. ഇത് പോയിന്റ് ചെയ്ത് പഠി. നമ്മള് ചരിത്ര പുസ്തകങ്ങൾ വായിച്ച് അങ്ങനെ വിടുന്നേണ്ട കാര്യമല്ല, ഇത് ഓരോ പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ ഓർക്കുക അല്ലേ. അപ്പോ ഇനി നമുക്ക് തിരുവിതാംകൂർ രാജവംശം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിന് ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഇതാ പറയുമ്പോൾ തന്നെ ഓരോ പോയിന്റ് ആയിട്ട് മനസ്സിലോട്ട് വന്നോട്ടെ. അപ്പൊ നമ്മള് കേരളത്തിന്റെ തെക്കോട്ട് പോവാണ്, തെക്കോട്ട് പോയി തെക്ക് ദേശത്തെ പറ്റി പഠിക്കുകയാണ്. അപ്പൊ തിരുവിതാംകൂർ എവിടെയാണെന്നുള്ള ആ ഒരു എന്താ ജിയോഗ്രഫിക്കലി എവിടെയാണ് കേരളം ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് അല്ലെ, താഴ്ഭാഗത്തായിട്ട് കിടക്കുന്ന രാജവംശം തിരുവിതാംകൂർ രാജവംശം. അപ്പൊ നമ്മൾ പറഞ്ഞു തൃപ്പാപ്പൂർ, തൃപ്പാപ്പൂർ രാജവംശം അല്ലെങ്കിൽ വേണാട് രാജവംശം, സോറി വേണാട് സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാട് സ്വരൂപം. ഇവിടുത്തെ രാജാവിനെ രാജായ പറഞ്ഞിരുന്ന പേരാണ് ഇത്. വഞ്ചിഭൂപതി, വഞ്ചിഭൂപതി അല്ലെങ്കിൽ അല്ലെങ്കിൽ വഞ്ചി ഭൂപതി അല്ലെങ്കിൽ മറ്റൊരു പേരാണ് തൃപ്പതിദാനം കഴിഞ്ഞ ശേഷം കേട്ടോ. തൃപ്പതിദാനം, ഒന്നാം തൃപ്പതിദാനം കഴിയുന്നത് ആദ്യത്തെ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെയല്ലേ. അപ്പോ അതിനുശേഷമാണ് പത്മനാഭദാസന്മാർ എന്നൊരു പേര് കൂടി അവർക്ക് വരികയാണ്. വഞ്ചി ഭൂപതി അല്ലെങ്കിൽ ശ്രീ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടത് തിരുവിതാംകൂർ രാജവംശത്തിലെ രാജാക്കന്മാരെയാണ്. പിന്നെ മന്ത്രി പറഞ്ഞു, പറഞ്ഞോളൂ മന്ത്രി ആരാ, മന്ത്രി ആരാ? ദിവാൻ അല്ലെങ്കിൽ ദളവ ല്ലേ. മന്ത്രി അറിയപ്പെട്ട പേരാണ് ദിവാൻ അല്ലെങ്കിൽ ദളവ. ഇവരുടെ സൈന്യമാണ് മറവർ പട. എന്താണ് മറവർ പട? മറവർ പട അല്ലെങ്കിൽ നായർ ബ്രിഗേഡ്. നായർ, നായർ വിഭാഗത്തിൽപ്പെട്ടവരെ അവിടുത്തെ സൈനിക കാര്യങ്ങൾ നോക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നായർ ബ്രിഗേഡ് എന്നൊരു പേര് മറവർ പട എന്നും പറഞ്ഞിരുന്നു. ഇതിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത്, ശ്രീ പത്മനാഭപുരം.
ശ്രീപത്മനാഭപുരം അല്ലെ, തിരുവനന്തപുരം അതിന്റെ പഴയ രൂപമാണ് ശ്രീപത്മനാഭപുരം. ഇവിടുത്തെ ദേശീയ ഗാനം ഉണ്ടായിരുന്നു, ദേശീയ ഗാനം, ദേശീയ ഗാനം അറിയപ്പെട്ട പേരാണ് വഞ്ചീശമംഗലം. വഞ്ചീശമംഗലം ഇത് എഴുതിയ ആളാണ് കുണ്ടൂർ. ഉള്ളൂരാണ് ഇത് എഴുതുന്നത്. അപ്പോ തിരുവിതാംകൂർ രാജവംശത്തെ പറയുന്ന പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാട് സ്വരൂപം. അവിടുത്തെ രാജാവിനെ വഞ്ചിഭൂപതി അല്ലെങ്കിൽ ശ്രീ പത്മനാഭദാസന്മാർ എന്ന് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞിരുന്നു? വഞ്ചിഭൂപതി അല്ലെങ്കിൽ ശ്രീ പത്മനാഭദാസന്മാർ എന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ മന്ത്രിമാരെ പറഞ്ഞിരുന്ന പേരാണ് ദിവാൻ അല്ലെങ്കിൽ ദളവ, സൈന്യമാണ് മറവർ പട അല്ലെങ്കിൽ നായർ ബ്രിഗേഡ്. തലസ്ഥാനം ശ്രീ പത്മനാഭപുരം. എവിടെയാണ്? ശ്രീ പത്മനാഭപുരം. അപ്പൊ അടുത്ത മുഖ്യ ആരാധനാമൂർത്തിയായിട്ട് വരുന്നത് ആരാണ്? ശ്രീ പത്മനാഭൻ അല്ലെ, ശ്രീ പത്മനാഭൻ സ്വാമി ക്ഷേത്രമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം. ആരാധനാമൂർത്തിയായിട്ട് വരുന്നത് ശ്രീ പത്മനാഭ സ്വാമി അല്ലെ. നിലവറകൾ കണ്ടെത്തിയ അല്ലെ, നമ്മള് തൃപ്പടിദാനം ചെയ്ത് എല്ലാ സമ്പത്തും ശ്രീപത്മനാഭന്റെ കാൽക്കൽ വെച്ചു. ആരെ വെച്ചത്? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ് കേട്ടോ, മാർത്താണ്ഡവർമ്മയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തന്നെ ശ്രീപത്മനാഭന് രാജ്യം മുഴുവൻ അടിയറവ് വെച്ച് ശ്രീപത്മനാഭദാസന്മാരായി അവർ മാറുകയാണ്. അങ്ങനെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമാണ് ആരാധനാലയം, ശ്രീ പത്മനാഭ സ്വാമിയാണ് ആരാധനാമൂർത്തി, ശ്രീ പത്മനാഭപുരമാണ് ഇത് അവരുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ഓർക്കുക. ഇനി ഇതിന്റെ വാണിജ്യ തലസ്ഥാനം, അതായത് വ്യാപാരവും വാണിജ്യവും ഒക്കെ നടന്ന സ്ഥലമായിട്ട് മാവേലിക്കര, മാവേലിക്കരയാണ് ഇതിന്റെ വാണിജ്യ തലസ്ഥാനം. ഇതിന്റെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ വാണിജ്യ തലസ്ഥാനം അറിയപ്പെട്ടിരുന്നത് എന്താ? സോറി, മാവേലിക്കര, മാവേലിക്കരയാണ് കേട്ടോ. അപ്പോ ഇവരുടെ ദേശീയ ഗാനത്തെ പറ്റി പറഞ്ഞു, അത് എഴുതിയിട്ടുള്ളത് ഉള്ളൂരാണ്, ഉള്ളൂരാണ് എഴുതിയിട്ടുള്ളത്. അത് വഞ്ചീശമംഗലം എന്നാണ് പറയപ്പെട്ടിരുന്നത്. അവരുടെ ദേശീയ ഗാനം എന്ന രീതിയിലാണ് വഞ്ചീശമംഗലം ഉള്ളൂർ എഴുതിയതാണ്. അപ്പോ ഇനി ഇവിടുന്ന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ അവരുടെ എന്താ ഭരണകാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ആരാധനകളെ പറ്റിയോ ഒക്കെയുള്ള താളിയോലകൾ കണ്ടെത്തുകയാണ്. അന്നത്തെ താളിയോലകൾ കണ്ടെത്തുകയാണ്. അതിന്റെ പേരാണ് മതിലകം രേഖകൾ. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. പിന്നീട് കണ്ടെടുത്തു, അതിനെ പറഞ്ഞ പേരാണ് മതിലകം രേഖകൾ. ഭരണകാര്യങ്ങളും മറ്റൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള താളിയോലകൾ, താളിയോലകളാണ് മതിലകം രേഖകൾ. ഓക്കെ, വാണിജ്യ തലസ്ഥാനം മാവേലിക്കര, വാണിജ്യ തലസ്ഥാനം മാവേലിക്കര, മാവേലിക്കരയാണ് വാണിജ്യ തലസ്ഥാനമായിട്ട് വരുന്നത്. അപ്പൊ താളിയോല അറിയപ്പെട്ട പേരാണ് മതിലകം രേഖകൾ. അമ്പലവും ആരാധനാമൂർത്തിയും തലസ്ഥാനവും ശ്രീപത്മനാഭപുരം, ശ്രീപത്മനാഭസ്വാമി, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ. അപ്പൊ നമുക്ക് ഓർക്കുക, തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അനന്തശയനം അല്ലെ, അനന്തശയനത്തിനാണല്ലോ തിരുവനന്തപുരം എന്നുള്ള പേരൊക്കെ വരുന്നത്. അനന്തശയനമാണ് ആ വിഗ്രഹം അല്ലേ, വിഗ്രഹത്തിന്റെ രൂപം എങ്ങനെയാ? അനന്തശയനൻ രൂപത്തിലാണ് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു മതിലകം രേഖകൾ വരുമ്പോൾ. ഇനി ഇന്ത്യയിൽ ആദ്യമായി നാണയ വിനിമയം തുടങ്ങിയ ഒരു രാജവംശം, രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യ സോറി നാണയ വിനിമയം, നാണയം കൊണ്ട് വാണിജ്യ വ്യവസായത്തിന്റെ ഭാഗത്തൊക്കെ നമ്മൾ നാണയം വിനിമയം ചെയ്യാൻ അത് അവിടെയാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതായത് നിയമത്തിന് അല്ലെങ്കിൽ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ള ഒരു ആശയം വരുന്നത് തിരുവിതാംകൂറിന്റെ പ്രത്യേകതയാണ്. അത് 1888 എട്ടോടുകൂടിയാണ് തിരുവിതാംകൂറിൽ വരുന്നത്. പിന്നെ കേരളത്തിൽ ആദ്യമായി വനിതാ പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നതും തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ ഏകദേശം നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു പരിഷ്കാരങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ സംഭവിച്ചു വരുന്ന ഒരു രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. പ്രത്യേകിച്ച് മാർത്താണ്ഡവർമ്മ
മാതാണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ഈ നാടുവാഴി എന്നുള്ള രീതിയിൽ നിന്ന് മാറി രാജഭരണം വരികയാണ്. അതോടുകൂടി വളരെ പുരോഗമനപരമായി ആധുനിക തിരുവിതാംകൂർ അല്ലെ, അങ്ങനെ ആ രീതിയിലേക്ക് തിരുവിതാംകൂർ ചരിത്രത്തെ മാറ്റി എഴുതിയ ഒരു കാലഘട്ടമാണ് മാർത്താണ്ഡവർമ്മയുടെയും. അതെ, അപ്പൊ നിങ്ങൾ നോക്കൂ, വനിതാ പോലീസ് സ്റ്റേഷൻ ഒക്കെ വരികയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് കൊണ്ടുവന്നതും തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അപ്പൊ ആധുനികവൽക്കരണം, ആധുനികീകരണം അല്ലെ, ആധുനികവൽക്കരണം എന്ന് പറയരുത് എന്നല്ലോ, ആധുനികീകരണം നടക്കുന്നത് എവിടെയാണ്? തിരുവിതാംകൂറാണ്. തിരുവിതാംകൂറാണ് ആധുനികീകരണം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കയർ ഫാക്ടറി, തുണിമില്ല്. കയർ ഫാക്ടറി ഡാറസ് മെയിലാണ്, ഡാറസ് എന്നും ഡാറസ് മെയിൽ, ഡാറസ് എന്നും മെയിൽ എന്നും അങ്ങനെ രണ്ടു പേരാണത് സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുക്കുന്നത്. അങ്ങനെയാണ് അത് കയർ ഫാക്ടറി ഉണ്ടാവുന്നത്, ഡാറസ് മെയിൽ എന്ന പേരില് വരുന്നത്. അതും എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ടുള്ള കയർ ഫാക്ടറി വരുന്നതും തിരുവിതാംകൂറാണ്. അപ്പൊ എന്തൊക്കെയാണ്? കയർ ഫാക്ടറി, നാണയ വിനിമയം, വനിതാ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നു, ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരികയാണ്. ഇങ്ങനെ പുരോഗമനപരമായ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു രാജവംശം അല്ലെങ്കിൽ രാജ്യം എന്നറിയപ്പെട്ട അന്നത്തെ നാടുരാജ്യമായിരുന്നു ഇത്, തിരുവിതാംകൂർ. ഓക്കെ, തിരുവിതാംകൂറിനെ ഈ രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഇവിടുത്തെ ദിവാൻമാരായിട്ട് വരുന്നത്, ഈ കാലഘട്ടത്തൊക്കെ ദിവാൻമാർക്ക് പ്രത്യേകം പരിഗണന കൊടുത്തിട്ടുണ്ട്. ആ ദിവാൻമാരെ, ഓരോ രാജാക്കന്മാരുടെ ദിവാൻമാരും വളരെ പുരോഗമനപരമായ ഒരു ഒട്ടേറെ പ്രവൃത്തികൾ നടന്നതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ ആധുനികീകരണം നടന്നതും. ആധുനിക ചരിത്രത്തില് വല്ലാത്തൊരു പ്രാധാന്യം അതിന്റെ ഭരണകാര്യങ്ങളിൽ ഉണ്ടാവുകയാണ്. ഈ പിള്ളമാരും ആടമ്പിമാരും തമ്പിമാരൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് വളരെ അരാജകത്വം നേടുന്ന ജാതീയത മാത്രം അല്ലെങ്കിൽ ഭൂപ്രമുഖന്മാരുടെ ഭൂപ്രഭുത്വം, അവരുടെ ജന്മിത്ത കുടിയാൻ വ്യവസ്ഥ അങ്ങനെയൊക്കെ മാത്രമാണ് രാജ്യത്തെ ഭരിച്ചുകൊണ്ടുവരുന്നത്. അതൊരു ഇരുളടഞ്ഞ അധ്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വളരെ പിന്നോട്ട്, ചരിത്രത്തിൽ തന്നെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയില്ല, ആ രീതിയിലായിരുന്നു അവരുടെ ഭരണം. എന്നാൽ ഇത് രാജവംശമായി രാജാക്കന്മാരും ദിവാൻമാരും ഭരണം നടത്താൻ തുടങ്ങിയതോടുകൂടി പുരോഗമന ആശയങ്ങളാണ് അങ്ങോട്ടേക്ക് വരുന്നത്. പാശ്ചാത്യ സമ്പർക്കം കൊണ്ട് തന്നെയാണ്, അല്ല എന്ന് നമ്മൾക്ക് ചേർത്ത് പറയാനാവില്ല എന്ന് എന്താ പറയാ, ബ്രിട്ടീഷുകാർ വരികയാണ്, അവരുടെ ഓരോ പരിഷ്കാരങ്ങളും എല്ലാം കണ്ടുകൊണ്ടാണ് ഇത്തരം പരിഷ്കാരങ്ങളിലേക്കൊക്കെ ആ രാജാക്കന്മാര് കടന്നിട്ടു ഉള്ളത്. ഓക്കെ, അപ്പോ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനായിട്ട് അറുമുഖൻ പിള്ള വരികയാണ്. ഇപ്പൊ ദിവാൻ അല്ലെങ്കിൽ ദളവ എന്നൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അറുമുഖൻ പിള്ള എന്നൊരാളാണ് ആദ്യമായിട്ട് ദിവാനായിട്ട് വരുന്നത്. ഓക്കെ, ആദ്യത്തെ ദിവാനാണ് അറുമുഖൻ പിള്ള. അതുപോലെ അഹിന്ദുവായ, ഹിന്ദു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ത് ദിവാൻമാരായിട്ടുള്ളത്, അഹിന്ദു ആയിട്ടുള്ളത് കേണൽ മൺറോ ആണ്. മൺറോയുടെ കാലഘട്ടത്ത് മൺറോ ആണ് അവിടെ ഒരു കേണൽ മൺറോ അല്ലെ, നമ്മൾ വേറെയും കുറെ ഭാഗങ്ങളിൽ പഠിച്ച പേരാണ് കേണൽ മൺറോ. മൺറോ ആണ് അവിടെ എന്തായിട്ട് ദിവാനായിട്ട് വരുന്ന അഹിന്ദുവായ ആദ്യത്തെ ദിവാൻ. ഇനി ഒരു മുസ്ലിം ദിവാൻ കൂടിയുണ്ട്, മൺറോ അഹിന്ദു എന്ന രീതിയിൽ ഓർക്കുക. മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള, മുഹമ്മദ് ഹബീബുള്ള എന്നൊരു മുസ്ലിം ദിവാൻ കൂടി എവിടെ ഉണ്ടാവാണ്? തിരുവിതാംകൂർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മതസഹിഷ്ണുത എന്നൊരു കാര്യം ആ രാജാക്കന്മാർ വെച്ചു പുലർത്തിയിരുന്നു അല്ലെ. അല്ലെങ്കിൽ ഒരിക്കലും എന്താ, അന്യ മതസ്ഥരായിട്ടുള്ള ആളുകൾ ദിവാൻ പദവിയൊന്നും കൊടുത്ത് വാഴിക്കില്ല. പക്ഷെ അവിടെ നിന്ന് ജാതി വ്യവസ്ഥയും മതത്തിന്റെ തീവ്രതയൊക്കെ കുറഞ്ഞ് എന്തായി മാറുകയാണ് അവര്, കൂടുതൽ എന്താ പറയാ, മതസഹിഷ്ണുത ഉള്ള രീതിയിലേക്കാണ് അവിടുത്തെ ഭരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഈ ഹിന്ദുക്കളായ മുസ്ലിങ്ങളായ ദിവാൻമാരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പോയിന്റ് തിരുവിതാംകൂറിനെ ചേർത്ത് വെച്ച് പഠിക്കുക. അപ്പൊ ഇത്രയാണ് തിരുവിതാംകൂറിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അതിലൊരു വാക്ക് വരുന്നുണ്ട് കേട്ടോ, ഒരു വാക്ക് കൂടി വരുന്നുണ്ട്. ഇതിന്റെ നെല്ലറ അല്ലെങ്കിൽ പട്ടായം എന്നൊക്കെ പറയില്ലേ, ഇതിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു നാഞ്ചിനാട്. നാഞ്ചിനാട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂർ ആയിരുന്നു. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നതാണ് നാഞ്ചിനാട്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെട്ടതാണ് നാഞ്ചിനാട്. പിന്നെ സൈന്യം നമ്മൾ പറഞ്ഞില്ലേ, മറവപ്പട അല്ലെങ്കിൽ നായർ ബ്രിഗേഡ് എന്നൊക്കെ അറിയപ്പെട്ട വാണിജ്യ തലസ്ഥാനം പറഞ്ഞു. പിന്നെ
ഇനി നമുക്ക് കിരീടധാരണം രാജാക്കന്മാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അന്ന് വരെ മക്കത്തായമായിരുന്നില്ല, അന്ന് മരുമക്കത്തായമാണ് അല്ലെ, മക്കത്തായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്താണ് ഈ രാജവംശങ്ങൾ ഉണ്ടാവുന്നത്. പൊതുവെ മരുമക്കത്തായികളായിരുന്നു ആര്, നായർ വിഭാഗക്കാര് അല്ലെ, അവർക്ക് മക്കൾ മരുമക്കൾ വഴിയാണ് അധികാര ആരംഭിച്ചത്. കൈമാറ്റം അല്ലെങ്കിൽ ഇനി ഒരു തറവാടിന്റെ അധികാരം കൊടുക്കുന്നതും എന്താണ് മരുമക്കത്തായത്തിലൂടെയായിരുന്നു അന്ന് വന്നിരുന്നത്. മക്കത്തായം ഫോളോ ചെയ്തിരുന്നു, പിന്നീട് അത് മരുമക്കത്തായത്തിലേക്ക്, സോറി, മരുമക്കത്തായം ഫോളോ ചെയ്തിരുന്നു, പിന്നീട് അത് മക്കത്തായത്തിലേക്ക് മാറ്റുന്നൊക്കെ ഉണ്ട് അതിന്റെ ഒരു ചരിത്രത്തിൽ. അപ്പൊ മരുമക്കത്തായത്തില് അധികാരം കിട്ടിയ ആളാണ് ആദ്യത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ആര്, ആരാണ് ആദ്യത്തെ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, അനിഴം തിരുനാൾ നമ്മുടെ ചരിത്രത്തില് മാർത്താണ്ഡവർമ്മ എന്ന് എടുത്തു പറയുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ഈ മരുമക്കത്തായത്തിലൂടെ ഇങ്ങനെ രാജാധികാരം പിടിച്ചെടുക്കുകയാണ്. അന്ന് തമ്പിമാരും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആ വിഭാഗക്കാരാണ് ഭരിച്ചിരുന്നത്. അവിടെ ഒരുപാട് ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാവുകയാണ് ഈ രീതിയിൽ അധികാരം കൈമാറുന്നതിനെതിരെ. തിരുവിതാംകൂറ് അവരുടെ പിന്തുടർച്ചയിൽ തന്നെ പോണം എന്നുള്ള വിഭാഗക്കാരായിരുന്നു പിള്ളമാര് അങ്ങനെയൊക്കെ. പക്ഷെ എന്തായി, നമ്മൾ ഈ ആറ്റിങ്ങൽ റാണിയുടെ അവർക്ക് കുരുമുളകിന്റെയും മറ്റും കുത്തക വ്യാപാരം കൊടുക്കുമ്പോൾ, നമ്മൾ ഈ പ്രക്ഷോഭങ്ങൾ പഠിച്ചപ്പോ പഠിച്ചല്ലോ ആറ്റിങ്ങൽ കലാപമൊക്കെ ഉണ്ട്, അതെന്താണ് നായർ ഈ പിള്ളമാരാണ് അതിന്റെ ഇടനിലക്കാരായി നിന്നിരുന്നത്. അത് നേരിട്ട് റാണിയും ബ്രിട്ടീഷുകാരും തമ്മില് കച്ചവടം നടക്കുമ്പോൾ പിള്ളമാരതിന്റെ ഇടയിൽ കയറുകയാണ്, പിള്ളമാരതിനെ തടസ്സം നിൽക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു. അപ്പൊ അതുപോലെ ഇവരെ ഈ ഭരണം ഭരണം ഏറ്റെടുക്കുന്നതിലും തടസ്സം നിന്നിരുന്നു. അങ്ങനെ മാർത്താണ്ഡവർമ്മ പിള്ളമാരെ വധിച്ച് പിള്ളമാരെയും തമ്പിമാരെയും അത് ആ രീതിയിലുള്ള നാടുവാഴികളെ വധിക്കാനിട വരികയാണ്. അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ അധികാരം ഏറ്റെടുക്കുമ്പോൾ അബ്രാഹ്മണരായിട്ടുള്ള കൂട്ടക്കാരാണ് പിന്നീട് രാജാവായി വരുന്നതെന്നും ഈ പിള്ള നായർ ആ ഒരു രീതിയിലുള്ള ആളുകളല്ല. അപ്പോ അവര് രാജാവായി അധികാരം ഏൽക്കുമ്പോൾ ബ്രാഹ്മണ്യം വേണം, അതിൽ വേദങ്ങളിൽ അറിവ് വേണം എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് റൂൾസ് വെക്കുകയാണ്. അപ്പോ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കിരീടദാന ചടങ്ങിന് ഒരു കുതിരയെ ഉണ്ടാക്കുകയാണ്, സ്വർണത്തിലൂടെയുള്ള ഒരു പശുവാണ് കേട്ടോ, പശു, സ്വർണത്തിൽ ഒരു പശുവിനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ വാലിലൂടെ വായിലൂടെ കയറി വായലിലൂടെ പുറത്തിറങ്ങുന്ന ഒരു ചടങ്ങ് അവര് സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുലത്തിൽപ്പെട്ടവർക്കും രാജാധികാരം തുടരാൻ കഴിയുള്ളൂ എന്നുള്ള കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ യാഗത്തിനായി ഒരുക്കിയ പശുവിനെ എന്ത് ചെയ്യും, ആ പശുവിനെ ഈ യാഗം നടത്തിയ ബ്രാഹ്മണര് കൊണ്ടുപോവുകയും ചെയ്യും. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ ബ്രാഹ്മണാധിപത്യത്തിന്റെ ഒരു രീതിയാണ്. അവര് പറയുന്നതാണ് അവിടുത്തെ നിയമം, അവര് പറഞ്ഞത് തെറ്റിച്ചാൽ എന്താ രാജാധികാരം അല്ലെങ്കിൽ രാജാവ് ആയി കിരീടം ഏൽക്കുന്ന ആ ചടങ്ങിന് തന്നെ അത് ഒരു കോട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ആ വിശ്വാസങ്ങൾ കൊണ്ടുവരികയാണ് ഈ ബ്രാഹ്മണരും തമ്പിമാര് പിള്ളമാര് പോലുള്ള അന്നത്തെ നാടുവാഴികളൊക്കെ. അപ്പൊ എന്ത് ചെയ്തു, മാർത്താണ്ഡവർമ്മ അധികാരം ഏൽക്കാൻ വേണ്ടി സ്വർണ്ണ പശുവിനെ ഉണ്ടാക്കി. ആ സ്വർണ്ണ പശുവിനെ അവസാനം ബ്രാഹ്മണർക്ക് കിട്ടും, അതൊരു ചടങ്ങാണ്. ഈ ചടങ്ങിന്റെ പേര് നമുക്ക് പഠിക്കാണ്ട് ഹിരണ്യഗർഭം എന്നാണ്. എന്താണ് ഹിരണ്യഗർഭം? അപ്പൊ ഇവരുടെ കിരീടദാന ചടങ്ങ് ഏതാണെന്ന് ചോദിച്ചാലും എന്താണ് ഹിരണ്യ ഹിരണ്യഗർഭം എന്നാണ് ഇതിന്റെ പേര്, ഈ ഒരു സമ്പ്രദായം. അപ്പൊ ഇത് തന്നെയാണ് ഇവരുടെ കിരീടദാന ചടങ്ങായിട്ട് ഏറ്റെടുത്തത്. ഓരോ രാജാവ് സ്വർണക്കുതിര ഉണ്ടാക്കി ഹിരണ്യഗർഭം നടത്തി മക്കത്തായത്തിലൂടെ അധികാരം നേടുമ്പോൾ ഇതിന്റെ ഗുണം സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു സ്വർണക്കുതിര, രാജാവ് കടന്നു പോകാണ്ട് സ്വർണക്കുതിര കിട്ടുന്ന ബ്രാഹ്മണർക്കല്ലേ അതിന്റെ നേട്ടം അല്ലേ. അപ്പൊ അതാണ് ഗർഭം ഹിരണ്യഗർഭം നടത്തണമെന്ന് അവര് ശാഠ്യം പിടിക്കാനും ഉള്ള കാരണം കാരണം. അല്ലെ. ഹിരണ്യഗർഭം വഴി കിരീടദാനം നടത്തിയിട്ടാണ് അന്നത്തെ
രാജാക്കന്മാരെ അധികാരത്തിലേറ്റിയിരുന്നത്. പക്ഷെ അത് നമ്മുടെ കാർത്തിക തിരുനാളായിട്ടുള്ള അടുത്ത രാജാവിന്റെ അടുത്ത് വരെ വരുന്നുള്ളൂ ആ ഒരു പരിപ്പ് വേവ എന്ന് പറയില്ല, അതവിടെ ഉണ്ടായുള്ളൂ. ഈ കാർത്തിക തിരുനാൾ എന്ത് ചെയ്തു, തന്റെ എല്ലാ തലമുറയും ഞാൻ കയറി ഇറങ്ങി, അതോടെ ആ കുതിരയെ അങ്ങട് സോറി പശുവിനെ ഇല്ലാതാക്കുകയാണല്ലോ. അപ്പൊ അത് വീണ്ടും വീണ്ടും പശുവിനെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ചെലവുണ്ട് താനും. അപ്പൊ തന്റെ തലമുറയിൽപ്പെട്ട എല്ലാവരെയും അതിലൂടെ കയറ്റി ഇറക്കി, വായിലൂടെ കയറ്റി വായിലൂടെ ഇറക്കിയപ്പോ എന്തായി, ഞങ്ങളെല്ലാം ശുദ്ധി വന്നു, ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ എന്റെ തലമുറയ്ക്ക് തന്നെ ഇതിലൂടെ കയറി ഇറക്കി കിരീടധാരണം ചെയ്യാനുള്ള ആയി എന്ന് പറഞ്ഞിട്ട് അവര് എന്താ പറയാ ക്വാളിഫിക്കേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പൊതുവെ ഇവരുടെ കിരീടധാരണ ചടങ്ങ് ഹിരണ്യഗർഭം എന്ന പേരില് അറിയപ്പെടുന്നു. ഈ സമയത്ത് അവര് പാല് ചേർത്ത ഒരു എന്താ പറയാ പാൽ ചേർത്ത ഒരു മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. അത് യാഗത്തിനും മറ്റൊക്കെ കുറെ യാഗാഗ്നിയിലേക്ക് ഇങ്ങനെ ഇടുമല്ലോ വസ്തുക്കള്, അതുപോലെ ഒരു മിശ്രിതമാണ് പഞ്ചഗവ്യം. അപ്പൊ അതും ഒരു മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്, പഞ്ചഗവ്യം എന്നാണ് അതിന്റെ പേര്. പാൽ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇവർ അതിനായിട്ട് ഉപയോഗിക്കുന്നത്, തന്നെ പഞ്ചഗവ്യം എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കിരീടധാരണ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അവസാനം ഈ രാജാവിനെ ഭരിക്കാൻ സമ്മതിക്കാതെ അധികാരമോഹികളായിട്ടുള്ള ആളുകള് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ പിള്ളമാരെയും നാടുവാഴികളെയും ഒക്കെ ആര് വധിക്കുകയാണ്, മാർത്താണ്ഡവർമ്മ വധിക്കുകയാണ്. വധിച്ചിട്ട് അവരുടെ സ്ത്രീകളെ മുക്കുവന്മാർക്ക് കൈമാറുകയാണ്, അടിമകളായിട്ട് കൊടുക്കുകയാണ്, കുട്ടികളെയും അടിമകളായിട്ട് കൊടുക്കുകയാണ്, അവരുടെ ഭൂസ്വത്തുക്കളെ കണ്ടുകെട്ടുകയാണ്. അവരുടെ ഭൂസ്വത്തുക്കൾ കണ്ടുകെട്ടി അവരുടെ തറവാടുകളെ കുളം തോണ്ടുകയാണ്, തറവാടുകള് ഇടിച്ചു നിരത്തി കുളമാക്കുകയാണ്, കുളങ്ങൾ നിർമ്മിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് കുളം തോണ്ടുക എന്നുള്ള ശൈലി വരാനുള്ള കാരണം. എങ്ങനെയാണ് ഈ പിള്ളമാരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് തറവാട് കുളം തോണ്ടുക എന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു ശൈലി വന്നത് ആ കാലഘട്ടത്തിൽ നിന്നാണെന്നാ പറയുന്നത്. തറവാട് കുളം തോണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, തറവാട് കുളം തോണ്ടി അവിടെ ആ തറവാടിന്റെ ആണിക്കല്ല് തന്നെ ഇളക്കുന്ന രീതിയിൽ കുളങ്ങളാക്കി മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നാടുവാഴിത്ത വ്യവസ്ഥ അല്ലെങ്കിൽ ജന്മിത്ത ഭൂപ്രഭുത്വ വ്യവസ്ഥയെ രാജാധികാരം ചോദ്യം ചെയ്തതായിട്ടും ഇല്ലായ്മ ചെയ്തതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പറ്റുന്നത് അല്ലെ. അത് ഈ നാടുവാഴികൾ പരസ്പരം പോരടിച്ചു മത്സരിച്ചു നിന്ന ഒരിക്കലും രാജ്യ പുരോഗതി ഉണ്ടാവുന്നില്ല, അവർ രാജാവിനിട്ട് ഭരിക്കാൻ സമ്മതിക്കുന്നുമില്ല. അപ്പൊ അതിന്റെ പേരിലാണ് ഇങ്ങനെ ക്രൂരമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ആര് ചെയ്യുന്നത്, അന്നത്തെ രാജാക്കന്മാർ ചെയ്ത് ആ നാടുവാഴിത്ത വ്യവസ്ഥ അവിടെ ഇല്ലാണ്ടാവുകയും പകരം രാജാധികാരം വരികയാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരികയാണ്. അങ്ങനെ അനിഴം തിരുന്നാൾ മാർത്താണ്ഡ ആരാണ് വരുന്നത്, ഈ നാളുകള് പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെ കൊടുക്കാം, ഉത്രം തിരുനാളുണ്ട്, വിശാഖം തിരുനാളുണ്ട്, ശ്രീമൂലം തിരുനാളുണ്ട്, ഇതൊരു പ്രത്യേകതയാണ്. അപ്പൊ ഏത് ആരാ എന്ന് ഓർത്തു വെക്കുക. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഇദ്ദേഹത്തെ തന്നെയാണ് മാർത്താണ്ഡവർമ്മ എന്ന രീതിയിൽ നമ്മള് സിവിയുടെ കൃതികളില് ഒക്കെ എടുത്തു പറയുന്ന തിരുവിതാംകൂർ ചരിത്രത്തിൽ എടുത്തു പറയുന്ന മാർത്താണ്ഡവർമ്മ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1729 മുതൽ 1758 വരെ, ഏകദേശം നല്ലൊരു കാലയളവ് ഇദ്ദേഹം ഭരിക്കുന്നുണ്ട് അല്ലെ. 1758 മുതൽ 29 മുതൽ 58 വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 29 വർഷം അല്ലെ, നീണ്ട 29 വർഷം ഇദ്ദേഹം ഭരിച്ച് തിരുവിതാംകൂറിന് വല്ലാത്തൊരു നേട്ടങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ്. അങ്ങനെ ഇവിടെ രണ്ട് ഒരു യുദ്ധം പഠിക്കുകയാണ് നമുക്ക്, ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധം. ഏതാണ് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുണ്ടായ യുദ്ധം? പ്രക്ഷോഭങ്ങളുടെ ഭാഗത്ത് നമ്മൾ അത്രയും ചർച്ച ചെയ്തൊരു യുദ്ധമായിരുന്നു അല്ലേ അത്, 1751 എന്നാണോ പറഞ്ഞു, അറ്റിങ്ങൽ കലാപം. കുളച്ചിൽ യുദ്ധം പറയാം, ഡച്ചുകാരുമായിട്ട് ഉണ്ടാകുന്ന യുദ്ധം 1741 ഓഗസ്റ്റ് 10 അല്ലേ.
അങ്ങനെ യുദ്ധങ്ങള് പിന്നീട് ഇതില് പ്രധാനമായിട്ടും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് കുളച്ചൽ യുദ്ധം, മാവേലിക്കര ഉടമ്പടി, വേണാട് ഉടമ്പടി, അതുപോലെ മാന്നാർ ഉടമ്പടി തുടങ്ങിയ കുറച്ച് ഉടമ്പടികൾ പഠിക്കാനുണ്ട്. അതുപോലെ യുദ്ധം പഠിക്കാനുണ്ട്. അതിന്റെ ഒരു ഒരു ഓർഡർ ഉണ്ട് അതിന്റെ. അപ്പൊ നമുക്ക് അതൊരു കഥ പോലെ തന്നെ പറഞ്ഞു പോകാം, അപ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് നിൽക്കുക. അപ്പൊ ഈ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറഞ്ഞ് ഇത്രയും നീണ്ട വർഷങ്ങളാണല്ലോ, അപ്പൊ ഒരുപാട് ഭരണ നേട്ടങ്ങളും നമുക്കതില് പഠിക്കാനുണ്ട്. അപ്പോ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ ഇളമുറത്തമ്പുരാൻ, തിരുവിതാംകൂറിലെ അശോകൻ, തിരുവിതാംകൂറിലെ അശോകൻ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ ഇളമുറത്തമ്പുരാൻ, അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ അശോകൻ അല്ലെ. അവിടെ അശോകൻ എന്തൊക്കെ പ്രവർത്തി ചെയ്തു, അതുപോലെ പുരോഗമനപരമായ പ്രവർത്തികൾ ചെയ്തതുകൊണ്ടാണ് ഈ അശോകൻ എന്ന പേര് വരുന്നത്. ഓക്കെ. അതുപോലെ തിരുവിതാംകൂറിലെ ബിസ്മാർക്ക്, ഇത്രയും വിശേഷണങ്ങൾക്ക് അർഹനാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ആദ്യത്തെ രാജാവായിട്ടുള്ള അനിഴം തിരുമാൾ. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജഭരണം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ രാജാവ് കേട്ടോ, അങ്ങനെയാണ് ഓർക്കാൻ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ വിശേഷണങ്ങളാണ്. അപ്പോ തിരുവിതാംകൂറിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ഭരണാധികാരി ചോദ്യം. അതുപോലെ കേരള അശോകൻ എന്നറിയപ്പെടുന്ന, തിരുവിതാംകൂറിന്റെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ച അങ്ങനെ. അതുപോലെ തന്നെയാണ് നെയ്യാറ്റിൻകരയുടെ ഇളമുറത്തമ്പുരാൻ രാജകുമാരൻ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ആരാണ്, ആരുടെ വിശേഷണങ്ങളായിട്ടാണ് ഇങ്ങനെയൊക്കെ പേര് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ. ഇദ്ദേഹം വളരെ പ്രക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പുറപ്പോടി യുദ്ധം, അതുപോലെ മാവേലിക്കര ഉടമ്പടി, വേണാട് ഉടമ്പടി, കുളച്ചൽ യുദ്ധം, ഇതിനൊക്കെ മുന്നിട്ട് നിൽക്കുകയാണ് ആര്? മാർത്താണ്ഡവർമ്മ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഭരണനയത്തെ പറയുന്ന പേരാണ് ബ്ലഡ് ആൻഡ് അയൺ എന്നുള്ള രീതിയിൽ, ചോരയുടെയും നിണത്തിന്റെയും ഇരുമ്പിന്റെയും നയം. നിണം എന്ന് പറഞ്ഞാൽ ചോര എന്നർത്ഥമാണ്. അതുകൊണ്ട് ചോരയുടെയും ഇരുമ്പിന്റെയും, ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറയും. നിണവും ചോരയും എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ ഭരണനയത്തെ പറ്റി പറയുന്നത്. ഓക്കെ. ഭരണനയം അങ്ങനെയാണ്. പിന്നെ ഇദ്ദേഹം ശുചീന്ദ്രം കൈമുക്ക് എന്ന ശിക്ഷാരീതി കൊണ്ടുവന്നു. കൊണ്ടുവന്നത് നമുക്ക് തിരുവിതാംകൂറിൽ പഠിക്കാനുണ്ട്, നിർത്തലാക്കിയതും. നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. ഇപ്പൊ കൊണ്ടുവന്ന ശുചീന്ദ്രം ശിക്ഷാരീതി, അത് വളരെ മടയത്തരം ഉള്ള, അങ്ങനെ മടയത്തമായിട്ടുള്ള തരം എന്ന് പറയില്ല, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ശിക്ഷാരീതിയാണ്. എന്താണ് ശിക്ഷാരീതി? തിളച്ച എണ്ണയിലേക്ക് കുറ്റം ചെയ്തവൻ കൈ മുക്കുക, എന്നിട്ട് കൈ പൊള്ളി കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ടുണ്ട്, കൈകൾ പൊള്ളാതെ രക്ഷപ്പെട്ടാൽ കുറ്റം ചെയ്തിട്ടില്ല. ഈ തിളച്ച എണ്ണയിലേക്ക് കൈ മുക്കിയ കുറ്റം ചെയ്തതാണോ മാനദണ്ഡം കൈ പൊള്ളാൻ അല്ലേ? ആ രീതിയിലായിരുന്നു കൈ മുക്ക് എന്നുള്ള ശിക്ഷാരീതി. അപ്പൊ അത് കൊണ്ടുവന്ന ആളാരാണ് മാർത്താണ്ഡവർമ്മ? അത് നമുക്ക് കൊണ്ടുവന്നു എന്നുള്ളതിൽ പഠിക്കാൻ പറ്റും. ഇത്രയും പുരോഗമനപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ശിക്ഷാരീതി ഇത്രയും ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ. അപ്പൊ കിരീടദാന ചടങ്ങ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ? ഹിരണ്യ ഗർഭം, ആ പശുവിന്റെ വായിലൂടെ കയറി വാലിലൂടെ ഇറങ്ങി എന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. അങ്ങനെയാണ് ഹിരണ്യ ഗർഭം വരുന്നത്. പിന്നെ 1723 ഏതാണ് ഉടമ്പടി? 1723 ഒരു ഉടമ്പടി വേണാട് ഉടമ്പടി. 21 ആറ്റിങ്ങൽ കലാപം നടന്ന്, 23 നടക്കുന്നതാണ് വേണാട് ഉടമ്പടി. ആ സമയത്ത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആദിത്യവർമ്മ മഹാരാജാവുമായിട്ട് ഉടമ്പടി ഉണ്ടാവുന്നുണ്ടല്ലോ. ആദിത്യവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടാണ് ഉടമ്പടി. അതിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ് ഒപ്പുവെച്ചത്. ഉടമ്പടി ഉണ്ടാവുന്നത് ആദിത്യവർമ്മയായിട്ടാണെങ്കിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ഒപ്പുവെക്കുന്നത്. അതുപോലെ തന്നെ മരുമക്കത്തായത്തിലൂടെയാണ് അധികാരം ലഭിച്ചിട്ടുള്ളത്. മരുമക്കത്തായത്തിലൂടെ അധികാരം ലഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ മാർത്താണ്ഡവർമ്മയുടേതായിട്ടുണ്ട്. 1729 കൂടിയാണ് രാജാവായിട്ട് അധികാരം ലഭിക്കുന്നത്. ഭരണവർഷം തുടങ്ങുന്നത് 1729.
അതുപോലെ തന്നെ വേണാട് സ്വരൂപം എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള്, വേണാട് വേണാട് എന്നാണ് അന്ന് വരെ പറഞ്ഞിരുന്നത്, തൃപ്പാപ്പൂർ സ്വരൂപം അല്ലെങ്കിൽ വേണാട് സ്വരൂപം. ഈ പേര് മാറ്റി തിരുവിതാംകൂർ എന്ന പേര് കൊണ്ടുവരുന്നതും ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് അല്ലേ, ഈ രാജവംശത്തെ സ്ഥാപിക്കുന്ന ആള്, ആ രാജവംശത്തിന് ആ പേര് കൊണ്ടുവരുന്ന ആള്, അവിടെ ഒരു ദേശീയ ഗാനം അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണ് അല്ലേ, അതൊരു രാജ്യമായി മാറുകയാണ് അല്ലേ. തിരുവിതാംകൂർ എന്ന പേര് കൊണ്ടുവന്നത് ആരാണ്? അതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. അതുപോലെ തന്നെ 1730-33 കാലഘട്ടത്തിൽ, 29-ലാണ് അധികാരത്തിൽ വരുന്നത് അല്ലേ, 30-33 കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിയാണ്. ക്ഷേത്രം പ്രതിഷ്ഠയൊക്കെ ഉണ്ട് എങ്കിലും അതൊരു പ്രധാന ആരാധനാ കേന്ദ്രം എന്ന രീതിയില് അതിനെ പുതുക്കി പണിഞ്ഞു ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ 1730-33 കാലഘട്ടത്താണ് ഇതിന്റെ പുതുക്കി പണിയൽ നടക്കുന്നത്. അതുപോലെ ഈ 30-കളോട് ോട് കൂടി തന്നെ 8 വീട്ടിൽ പിള്ളമാര്, പിള്ളമാരായിരുന്നല്ലോ അന്നത്തേത്, അവരെ തടവിലാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും അവരുടെ കുടുംബങ്ങളെ ഇങ്ങനെ ഈ രീതിയിൽ നാടുകടത്തപ്പെട്ടു. പിന്നെ തറവാട് കുളം തോണ്ടി എന്നൊക്കെ പറയുന്നത് മേക്കാമണ്ഡപത്താണ്. 8 വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മേക്കാമണ്ഡപം എന്നൊരു സ്ഥലത്ത് വെച്ചാണ് തൂക്കി വെച്ചിരുന്നത്. അതോടുകൂടി മറ്റു നാടിവാഴികളും പേടിക്കുകയാണ്. മാർത്താണ്ഡവർമ്മയുടെ ശക്തി ഒന്നുകൂടി ഉറക്കുകയാണ് അവിടെ. അങ്ങനെ ആ ഒരു രീതിയിലേക്കൊക്കെ മാർത്താണ്ഡവർമ്മ ശക്തി പ്രാപിക്കുകയാണ്. തുടർന്ന് 1741 ഏതാണ് യുദ്ധം നമ്മൾ പറഞ്ഞു? യുദ്ധം വരികയാണ് അല്ലേ. അനന്തരം മാർത്താണ്ഡവർമ്മ ഡച്ചു കോട്ടകൾക്കെതിരായി ഒരു ആക്രമണ പരമ്പര തന്നെ നടത്തി. പിന്നീട് അവിടെ ഭരണം നടത്താൻ തടസ്സമായിട്ട് വരുന്നത് ആരാണ്? പിന്നീട് ബ്രിട്ടീഷുകാരാണ്. പിള്ളമാരെ വധിച്ചു തന്റെ ശക്തി മാർത്താണ്ഡവർമ്മ കാണിക്കുകയാണ്. അതിനുശേഷം പിന്നീടുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ നയങ്ങളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല, സോറി, ഡച്ചുകാര്, ഡച്ചുകാരും അവരുടെ നയങ്ങളുമാണ്. അപ്പൊ ഡച്ചുകാർക്കെതിരായി കപ്പലിൽ വെച്ച് കപ്പലിൽ വെച്ച് തന്നെ അവരെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കുളച്ചൽ യുദ്ധം ഉണ്ടാവുകയാണ്. കുളച്ചൽ യുദ്ധം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിലൊക്കെ വിവരിക്കുന്നുണ്ട് കേട്ടോ. കുറെ യുദ്ധങ്ങളൊക്കെ അങ്ങനെ വായിക്കുമ്പോഴാണ് വളരെ രസമായി തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സുദൃഢ നയങ്ങൾ ഡച്ചുകാരുമായുള്ള ഒരു വലിയ സംഘട്ടനം അനിവാര്യമാക്കി. അദ്ദേഹം നയങ്ങൾ മാറ്റിയാണ് അത് ഡച്ചുകാർക്ക് തൃപ്തികരമല്ലാതെ ആവുകയാണ്. പിന്നെ ഡച്ചുകാരുടെ ഒരു പീരങ്കിപ്പട സിലോണിൽ നിന്ന് കുളച്ചലിലേക്ക് വരികയാണ്. ഈ ഡച്ചുകാർ സിലോൺ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക വഴിയാണ് വരുന്നത് അല്ലെ. അങ്ങനെ വന്ന് എവിടെ ഇറങ്ങുകയാണ്? കുളച്ചലിൽ, കുളച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർക്ക് നങ്കൂരമിടാൻ പറ്റിയ സ്ഥലം. അപ്പൊ അങ്ങനെ കുളച്ചൽ വന്ന് ഇറങ്ങുകയാണ്. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് അവർ, കൽക്കുളത്തേക്ക് വരികയാണ്. വടക്കൻ ദിക്കിലായിരുന്ന രാജാവ് ഉടൻ തന്നെ സൈന്യത്തെ തെക്കോട്ട് നയിച്ചു. ഡച്ചുകാർ കൽക്കുളം പിടിച്ചത് തടയാൻ തക്ക സമയത്ത് അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ 1741 ഓഗസ്റ്റ് 10-ാം തീയതി കുളച്ചലിൽ വെച്ച് നടന്ന സുപ്രസിദ്ധമായ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ജയിച്ചു. ആരെയാണ് പിടിച്ചു കിട്ടുന്നത്? ആരെയാണ് തടവുകാരനായി അദ്ദേഹം കൊണ്ടുവരുന്നത്? ക്യാപ്റ്റൻ ഡിലനോയ്. ഡിലനോയ് അല്ലേ. അത് പിന്നെ ആ ഡിലനോയെ പിന്നെ ഏത് പേരിൽ അറിയപ്പെട്ടു? തിരുവിതാംകൂർ ദിവാനായില്ല, ദിവാനാണോ? പഠിപ്പിക്കാണ്. അതെ, സൈന്യത്തെ പരിശീലിപ്പിക്കുന്ന പേര് പറയൂ. വലിയ കപ്പിത്താൻ അല്ലേ. ക്യാപ്റ്റൻ ഡിലനോയി ആണ് വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ ഡച്ച് സൈന്യത്തിന്റെ എല്ലാ സമരമുറകളും, അത് ഏകദേശം മാർത്താണ്ഡവർമ്മയ്ക്കും കാർത്തിക തിരുനാളിനും ഒക്കെ സൈനിക സേവനം ചെയ്തിട്ട് ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിനെ സംസ്കരിക്കുന്നത്. അപ്പൊ തീർത്തും പൂർണമായിട്ടും എന്താണ് തിരുവിതാംകൂറിന്റെ സൈന്യാധിപൻ അല്ലേ. ദിവാൻ എന്ന് പറയരുത് കേട്ടോ, സൈന്യാധിപനാണ്. സൈന്യാധിപനായിട്ട് വലിയ കപ്പിത്താൻ എന്ന പേരില് ക്യാപ്റ്റൻ ഡിലനോയെ ഈ കുളച്ചലിൽ നിന്ന് പിടിച്ചെടുക്കുകയും കുളച്ചലിൽ വെച്ച് സൈനിക തടവുകാരനായിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിലും വധിക്കാനാണ് ആദ്യം മാർത്താണ്ഡവർമ്മ വിചാരിച്ചത്. പിന്നെ മാർത്താണ്ഡവർമ്മ എന്തുകൊണ്ടും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണല്ലേ. ഇദ്ദേഹത്തെ വധിച്ചു കളഞ്ഞിട്ട് എന്താ, ഈ ഡച്ച് സൈന്യത്തിന്റെ ഇത്രയും പുരോഗമനപരമായ അവരുടെ കായിക അഭ്യാസങ്ങളും അതുപോലെ ഈ തോക്കുകളുടെ ഉപയോഗമൊക്കെ അറിയുന്ന ഇത്രയും നല്ലൊരു
സൈന്യാധിപനെ വധിച്ചു കളയുന്നതിലും നല്ലത് തന്റെ കൂടെ നിർത്തലാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പരിശീലിപ്പിക്കാൻ സൈന്യവും കൊടുത്ത് ഏൽപ്പിച്ച് ഒരു രണ്ട് തലമുറയോളം സൈന്യാധിപനായി ജീവിക്കുകയും ചെയ്തു. എവിടെയാണ് സംസ്കരിച്ചിട്ടുള്ളത്? ഉദയഗിരി കോട്ട കേട്ടോ, ഒരു ചോദ്യമാണ്. ഉദയഗിരി കോട്ടയിലാണ് ആരുടെ ശവകുടീരമുള്ളത്? ക്യാപ്റ്റൻ ഡിലനോയ്, വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ക്യാപ്റ്റൻ ഡിലനോയുടെ ഇതുള്ളത് ഉദയഗിരി കോട്ട. അത് കന്യാകുമാരി, ഇന്നത്തെ കന്യാകുമാരിയിലാണ് ഉള്ളത്. അങ്ങനെ യുദ്ധങ്ങള് തുടങ്ങാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യമായി പാശ്ചാത്യ ശക്തിയെ തോൽപ്പിച്ച നാട്ടുരാജാവായി മാറുകയാണ് ആര്? മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിൽ ആദ്യമായി ഒരു പാശ്ചാത്യ ശക്തി, അതായത് ഡച്ചുകാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു എന്നതാണ് അവിടെ മേന്മ. ഡച്ചുകാരുമായി ഒരു പാശ്ചാത്യ ശക്തിക്കെതിരെ, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു പാശ്ചാത്യ ശക്തിയെ ആദ്യമായി തോൽപ്പിച്ച് ഏകദേശം സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആ പാശ്ചാത്യ ശക്തിയെ എതിർക്കുന്ന രീതിയിലേക്ക് ആദ്യമായി എത്തിച്ചേർന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി 1742 1741 നമ്മൾ പറഞ്ഞു കുളച്ചൽ യുദ്ധം. ആയിരത്തി എഴുന്നൂറ്റി 1742 വരികയാണ് മാന്നാർ ഉടമ്പടി. ഇതും മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പ്രഗത്ഭമായിട്ട് പറയുന്ന ഒരു ഉടമ്പടിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രഗത്ഭമായ ഒരു ഉടമ്പടി എന്ന് പറയുകയാണ് മാന്നാർ ഉടമ്പടി. ഇതെന്താന്ന് വെച്ചാൽ, ഈ കൊച്ചി രാജാവായിട്ടുള്ള അന്ന് ഇദ്ദേഹത്തിന്റെ മാതുലൻ, മാതുലൻ എന്ന് പറഞ്ഞ അമ്മാവൻ എന്നുള്ള അർത്ഥല്ലേ, മാതുലനായിട്ടുള്ള രാജാക്കന്മാരൊക്കെ അയൽ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് സൈനിക ഉടമ്പടിയും അതുപോലെ വാണിജ്യ ഉടമ്പടിയൊക്കെ നടത്തുകയാണ്. അങ്ങനെയാണ് ഈ മാന്നാർ ഉടമ്പടി വരുന്നത്. അത് മാർത്താണ്ഡവർമ്മയും കായംകുളത്ത് രാജാവും തമ്മിലാണ് ഈ മാന്നാർ ഉടമ്പടി. സോറി, മാന്നാർ ഉടമ്പടി കായംകുളത്ത് രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. ആര് തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും കായംകുളത്ത് രാജാവും. അങ്ങനെ അവര് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ സൈനിക സേവനം തരാം, നിങ്ങൾ ഞങ്ങൾക്ക് കുരുമുളകിന്റെ വ്യാപാരം പറഞ്ഞു തരികയാണെങ്കിൽ സൈനിക സേവനം തരാന്നൊക്കെ പറഞ്ഞുള്ള ഉടമ്പടിയാണ് ഈ മാന്നാർ ഉടമ്പടിയും. തുടർന്ന് 1753 മാവേലിക്കൽ ഉടമ്പടി. ഇതൊക്കെ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടതാണ് കേട്ടോ. മാവേലിക്കര ഉടമ്പടി, മാന്നാർ ഉടമ്പടി, ഇതൊക്കെ വരുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ്. അങ്ങനെ ഈ കായംകുളം രാജാവുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുകയാണ്, പക്ഷെ അത് പാലിക്കപ്പെടുന്നില്ല. അങ്ങനെ പാലിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ പുറക്കോടി യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ ഈ ഉടമ്പടി തെറ്റുകയാണ്, മാർത്താണ്ഡവർമ്മയും കായംകുള രാജാവും തമ്മിൽ ഉടമ്പടി തെറ്റുകയാണ്. എന്നിട്ട് പുറക്കോട് വെച്ച് യുദ്ധം, പുറക്കോട്ട് യുദ്ധം നടക്കുകയാണ്. പുറക്കോട്ട് യുദ്ധം അതൊരു ആഭ്യന്തര കലഹമാണ് അല്ലെ? ആഭ്യന്തര കലഹം എന്ന് പറഞ്ഞാൽ എന്താ, നാട്ടുരാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ. അങ്ങനെ ഈ യുദ്ധങ്ങളിലൂടെയാണ് തിരുവിതാംകൂറിന്റെ വിസ്തീർണം വർദ്ധിക്കുകയാണ്. ഇങ്ങനെ മറ്റു കായംകുള രാജാവുമായിട്ട് യുദ്ധം ചെയ്ത് എന്ത് ചെയ്തു? കായംകുളം പിടിച്ചെടുത്തു. അങ്ങനെ രാജ്യവിസ്തൃതി കൂട്ടുന്നതിലും ആർക്ക് പങ്കുണ്ട്? മാർത്താണ്ഡവർമ്മയ്ക്ക് നല്ല പങ്കുണ്ട്. ഈ ഉടമ്പടികള് വെക്കും, ഉടമ്പടി തോൽക്കും, ആ രാജ്യവുമായി, ആ നാട്ടുരാജ്യവുമായി യുദ്ധം ചെയ്ത് ആ നാട്ടുരാജ്യം പിടിച്ചടക്കി തന്റെ രാജ്യം വർദ്ധിപ്പിക്കും. അത് മാർത്താണ്ഡവർമ്മയുടെ ഒരു ശീലമായിരുന്നു. അങ്ങനെയാണ് പുറക്കോട്ട് വെച്ചിട്ട് 1746 പുറക്കോട്ട് യുദ്ധം നടക്കുന്നത് കേട്ടോ. 1746, അത് കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും കൂടി ആഭ്യന്തര യുദ്ധമാണ് നടക്കുകയാണ്. അതോടുകൂടി രാജ്യം ഒന്നുകൂടി വിസ്തൃതമായി എന്താണ് കായംകുളം കൂടി കിട്ടുകയാണ്. പിന്നീട് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും കൂടി ഇങ്ങനെ പ്രശ്നമുണ്ടായി, അതിന്റെ ഇതായിട്ട് രാജ്യവിസ്തൃതിയാണ് സംഭവിക്കുന്നത്. പിന്നീട് 1753 മാവേലിക്കര ഉടമ്പടി വരികയാണ്. അത് എന്ന് പറഞ്ഞാൽ കുരുമുളകിന് പകരം സൈനിക സഹായം, അങ്ങനെയായിരുന്നു ആ ഉടമ്പടി. ഈ രണ്ട് ഉടമ്പടി ആ രീതിയിലാണ് കേട്ടോ. കുരുമുളക് കയറ്റി അയക്കുന്നതിന് പകരം യുദ്ധ സാമഗ്രികൾ തിരുവിതാംകൂറിന് കൊടുക്കണം എന്നൊരു ഉടമ്പടിയായിരുന്നു. അങ്ങനെ ഉടമ്പടി വെച്ച് അത് തെറ്റി യുദ്ധം ചെയ്തു. പക്ഷെ അവിടെ മാർത്താണ്ഡവർമ്മ ജയിച്ചു എന്ന് പറയാനാവില്ല. അത് രാജാവ് ചെയ്യാണ്,
ആ ഒരു ഉടമ്പടി തെറ്റിക്കുകയും കൂടാതെ പൂർണാർത്ഥത്തിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് രാജ്യം പിടിച്ചടക്കാൻ കഴിയുന്നില്ല. രാജ്യവിസ്തൃതി കൂട്ടി, ഇപ്പൊ മാന്നാർ ഉടമ്പടി തോറ്റു ചെയ്ത പോലെയല്ല, അവിടെ രാജ്യവിസ്തൃതി കൂടുന്നില്ല, സൈന്യം തോറ്റു എന്നല്ലാതെ അവർക്ക് അവിടെ പിടിച്ചടക്കാനും കീഴടക്കാനും ഒന്നും കഴിയാതെ തിരിച്ചു പോരേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. അതാണ് ഈ മാവേലിക്കര ഉടമ്പടിയുടെ അവസാനമായിട്ട് സംഭവിക്കുന്നത്. അത് 1753 ഓഗസ്റ്റ് 15 നടക്കുന്നത്. ഇനി കൊച്ചി രാജാവുമായിട്ട് അമ്പലപ്പുഴ യുദ്ധം നടക്കുക. 1754 അമ്പലപ്പുഴ യുദ്ധം നടക്കുകയാണ് കൊച്ചി രാജാവുമായിട്ട്. തിരുവിതാംകൂറും കൊച്ചി രാജാവും അങ്ങനെ ആ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ 1754, അതായത് ഏകദേശം അദ്ദേഹത്തിന്റെ ഭരണവർഷം അവസാനിക്കുന്നത് 1758 അല്ലെ. അപ്പൊ 54 വരെയും യുദ്ധങ്ങളും ഉടമ്പടികളും സ്ഥാപിച്ച് നാട്ടുരാജ്യങ്ങളെ വിസ്തൃതി ഉണ്ടാക്കലും അങ്ങനെയൊക്കെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണരീതി. 1758 അദ്ദേഹം നാട് നീങ്ങുന്നത്. 1758 ഇതിൽ കുറെ ചരിത്ര വസ്തുതകളും കാര്യങ്ങളും പിടിച്ചെടുക്കുന്നതൊക്കെ അമ്പലപ്പുഴ യുദ്ധം, തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ അത്ര ഡീപ്പായിട്ട് വേണ്ട, നമുക്ക് എന്തൊക്കെയാണ് ആ ചരിത്ര സംഭവങ്ങൾ എന്ന് നോക്കിയാൽ മതി. അതുപോലെ ഇനി പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഭരണപരിഷ്കാരങ്ങളാണ്. അദ്ദേഹത്തിന്റെ കുറെ ഭരണപരിഷ്കാരങ്ങളുണ്ട്. അത് എടുത്തു പറയേണ്ട പി എസ് സി ചോദിക്കുന്ന റിപ്പീറ്റഡ് ചോദ്യത്തിലും വരുന്ന അതാണ്. അതിലെ മെയിൻ ആയിട്ടുള്ളതാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതുപോലെ ഭദ്രദീപം മുറജപം, ഇത് അന്നത്തെ വലിയൊരു നമ്മുടെ മാമാങ്കത്തെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ്. ഈ മുറജപം നടക്കുന്നത് 6 വർഷത്തിലൊരിക്കലും ഭദ്രദീപ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് അത് വർഷത്തിൽ രണ്ട് തവണ ഭദ്രദീപ പ്രതിഷ്ഠ 6 തവണ വർഷത്തിൽ, സോറി ഒന്നുകൂടി പറയാം, മുറജപം ആദ്യമായി ആരംഭിച്ചു 1750, അത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. വർഷത്തിൽ 2 തവണ നടക്കുന്നതാണ് ഭദ്രദീപം. ഇങ്ങനെ 2 ചടങ്ങുകള് ആചാരാനുഷ്ഠാനങ്ങളാണ് അന്നത്തെ കാലത്തെ. അപ്പൊ അത് തുടങ്ങി വരാണ് മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്തൊക്കെയാണ്? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതു, മുറജപം, ഭദ്രദീപം തുടങ്ങി ആചാരങ്ങൾ സൃഷ്ടിച്ച് ഉണ്ടാക്കിയെടുത്തു. അതുപോലെ ഒറ്റക്കൽ മണ്ഡപം തിരുവിതാംകൂറിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ ജന്മി ഭരണം, ഈ പിള്ളമാരെ നാടുവാഴികളൊക്കെ ഇല്ലാതാക്കിയതോടുകൂടി ജന്മി ജാതി സമ്പ്രദായങ്ങളെ തുടർച്ച് നീക്കി എന്നുള്ള മേന്മയും ആർക്ക് അവകാശപ്പെട്ടതാണ്? മാർത്താണ്ഡവർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഭൂസർവേ കൊണ്ടുവന്നു, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന, ജന്മിത്തവസാനിച്ചല്ലോ, അപ്പൊ എന്തായാലും ഭൂസർവേ കൊണ്ടുവന്ന് ഭൂമിയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഭൂസർവേ കൊണ്ടുവന്നു. അതുപോലെ കിഴക്കേ കോട്ട, പടിഞ്ഞാറേ കോട്ട, വടക്കേ കോട്ട എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിന്റെ അതിരുകള് നിശ്ചയിക്കുന്ന കിഴക്കേ കോട്ട, പടിഞ്ഞാറേ കോട്ട, വടക്കേ കോട്ട എന്ന് പറഞ്ഞ് കോട്ടകൾ നിർമ്മിക്കുകയാണ്. രാജ്യത്തിന്റെ വിസ്തൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അങ്ങനെ കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ദിവാനായിട്ടിരുന്ന മല്ലയ്യൻ ശങ്കരൻ എന്നൊരാള്, ഇദ്ദേഹത്തിന്റെ ദിവാനായിട്ടുണ്ടായിരുന്ന മല്ലയ്യൻ ശങ്കരൻ ഈ ഭൂമിയെ ബ്രഹ്മസ്വം, ദേവസ്വം, പണ്ടാരവക എന്നൊക്കെ ഈ ഭൂമിയെ ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ തുടങ്ങി. ബ്രഹ്മസ്വം ദേവസ്വം നമ്മൾ പറയുന്നില്ലേ, ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ എന്താ ബ്രാഹ്മണന്മാർക്ക് അവകാശപ്പെട്ടത്, ദേവസ്വം എന്ന് പറഞ്ഞ ആ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ചുറ്റും വരുന്നത്, പണ്ടാരവക എന്ന് പറഞ്ഞ് സാധാരണക്കാർക്ക് കൃഷിക്കാർക്ക് കൊടുത്തിരുന്നത്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഈ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക എന്നൊക്കെ തരംതിരിച്ച് സർവേ നടത്തിയത് ഈ തിരുവിതാംകൂർ ഇവിടെ തൃപ്പൂണിത്തറയിലുണ്ട് കിഴക്കേക്കോട്ട, വടക്കേക്കോട്ട അല്ലെ, ഇതൊക്കെ ആ ഭാഗം തന്നെയാണ്. അപ്പൊ നിങ്ങളൊക്കെ തിരുവിതാംകൂർ അല്ലെ, നമ്മളിവിടെ ഇരുന്ന് വേറെ ഏതോ സ്ഥലത്തിന്റെ കഥ പറയുന്ന പോലെയാണ്. നമ്മള് കോഴിക്കോട് സ്വരൂപത്തിന്റെയൊക്കെ ഭാഗത്തിൽ വന്ന ആളുകളാണല്ലോ. നിങ്ങൾക്ക് കൂടുതലായിട്ടും അതിന്റെ ചരിത്ര ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ, നമ്മള് കാണണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ നാട്ടിലുള്ളവർക്ക് അത് അറിയുന്നുണ്ടാവും. ഓക്കെ ഓക്കെ. അങ്ങനെ ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നൊക്കെ തിരിച്ചത് തിരുവിതാംകൂർ ദിവാനായിട്ടുണ്ടായിരുന്നു, അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മല്ലയ്യൻ ശങ്കരൻ എന്ന് പറഞ്ഞ ദിവാനാണ് ഈ രീതിയിൽ ഭൂമിയെ
വേർതിരിച്ചത്. അങ്ങനെ ഒരു വേർതിരിവ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അങ്ങനെ ആദ്യത്തെ ദിവാനായിട്ട്, ഈ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദിവാനായിട്ട് വരികയാണ് ആറുമുഖൻ തിരുനാൾ. ആരാണ് ആദ്യത്തെ രാജാവായിട്ടുള്ളത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മന്ത്രിയായിട്ട്, ദിവാനായിട്ട് വരികയാണ് അറുമുഖൻ പിള്ള. അറുമുഖൻ പിള്ള, അറുമുഖൻ പിള്ളയാണ് ആദ്യത്തെ ദിവാനായിട്ട് വരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭരണ നേട്ടമാണ് പൊന്മന അണക്കെട്ട്. ഇത് നിങ്ങളുടെ വല്ല സ്ഥലത്തും ആണോ? പുത്തനാണ. പൊന്മന അണ എന്നൊക്കെ പറയുന്ന അണക്കെട്ടുകള്, ജലസേചന സംരംഭങ്ങള്, അങ്ങനെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ആര് നടത്തുകയാണ്? തിരുവിതാംകൂർ രാജാവായിട്ടുണ്ടായിരുന്ന, ആദ്യത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുണ്ടായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഞാൻ ഈ പേര് മറക്കാതിരിക്കാനാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. കുറേ തിരുനാളുകൾ വരുന്നുണ്ട് നാളെ വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആദിത്യ അനിഴം എന്നിങ്ങനെ എടുത്തു പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് സൃഷ്ടിച്ച് അത് പഠിച്ചു വെക്കേണ്ടി വേണം കേട്ടോ. പൊന്മനാണ, പുത്തനാണ തുടങ്ങിയ അണക്കെട്ടുകൾ നിർമ്മിച്ചു. കൃഷിയുടെ ഇത് കൃഷിയുടെ വല്ലാത്തൊരു വ്യാപനത്തെ, തിരുവിതാംകൂറിനെ ഒരു കാർഷിക രാജ്യമാക്കുന്നതിൽ പോലും വളരെ പങ്കുവച്ചിട്ടുള്ളതാണ് ഈ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്. അതുപോലെ രാമയ്യൻ തളവ താണു പിള്ള, രാമയ്യൻ തളവ താണു പിള്ള ആദ്യത്തെ അറുമുഖൻ പിള്ളയാണ്, അറുമുഖൻ പിള്ളയാണ്. പിന്നെ ഈ താണു പിള്ള, രാമയ്യൻ തളവ തുടങ്ങിയവരൊക്കെയാണ് അവിടെ ദിവാൻമാരായിട്ട് വരുന്നത്. പിന്നെ കൃഷ്ണശർമ്മ എന്നൊരാള്, കൃഷ്ണശർമ്മ എന്നൊരാള് അദ്ദേഹത്തിന്റെ അവസാന കവിയായിട്ട് വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന ആണ് നമ്മുടെ കുചേലവൃത്തം മഞ്ഞപ്പാട്ട് എഴുതിയിട്ടുള്ള ആര്? കവി കൃഷ്ണശർമ്മ ഒരു കവിയാണ്. അതുപോലെ കുചേലവൃത്തം മഞ്ചിപ്പാട്ട് ആരാ എഴുതിയത്? മറന്നോ? വഞ്ചിപ്പാട്ട് എഴുതിയിട്ടുള്ളത് ആരും ഇല്ലേ? വഞ്ചിപ്പാട്ട് എഴുതിയ രാമപുരത്ത് വാര്യർ, തുള്ളലിന്റെ ഉപജ്ഞാതാവ്. തുള്ളലിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാർ. ആ പറയാൻ വന്നതാണോ? കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരൊക്കെ ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ആ കാലഘട്ടത്തുണ്ടായിരുന്ന കവികളാണെന്നും പറയപ്പെടുന്നു. ഓക്കെ, അങ്ങനെ തന്റെ ഭരണത്തിന്റെ അവസാനം 1951 ജനുവരി 3 ആര് എന്ത് ചെയ്യാണ്? മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? 1951 50 ജനുവരി 3 51 അല്ല, സോറി, 50 ജനുവരി 3 എന്ത് ചെയ്യാണ്? പ്രധാനപ്പെട്ട സംഭവം മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് പറയാമോ? 1950 ജനുവരി 3 എന്ത് സംഭവിച്ചു? ഒന്നാം തൃപ്പടി ദാനം. എന്താണ് ഒന്നാം തൃപ്പടി ദാനം? അപ്പൊ എന്താണ് തൃപ്പടി ദാനം? തൃപ്പടി ദാനം എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മ നാടുകൾ വെട്ടിപ്പിടിച്ച് വിസ്തൃതമാക്കി തീർത്ത തിരുവിതാംകൂർ രാജ്യം. 1950 ജനുവരി 3 ബുധനാഴ്ച രേവതി നക്ഷത്രവും നക്ഷത്രത്തിൽ പൂർവപക്ഷത്ത് സപ്തമിയും ചേർന്ന സുദിനത്തിൽ ശ്രീ പത്മനാഭ സ്വാമി, അല്ലെ, ആ അമ്പലം, അമ്പലം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ശ്രീ പത്മനാഭന് സർവദാനമായി നൽകി തന്റെ എല്ലാ നിലവറ കൊണ്ട് സൂക്ഷിച്ചു. അതായത് അന്ന് കൊള്ളയടി ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിന്ന് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ചുകാര് തുടങ്ങിയവരൊക്കെ. അപ്പോ മാർത്താണ്ഡവർമ്മയുടെ ബുദ്ധി നോക്കൂ, അദ്ദേഹം എന്തായി, ഒരു ആചാരത്തിന്റെ അല്ലെങ്കിൽ ഒരു, ഇന്നും നമ്മളത് തുറക്കുന്നില്ല, ഇന്നും അത് തുറന്ന് നോക്കാനുള്ള ഇതും നിലവറകൾ കണ്ടെത്തി എന്നല്ലാതെ തുറന്നൊന്നും ഇന്നും ആരും നോക്കുന്നില്ല. എന്താ, ഒരു ആചാരത്തിന്റെ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനത്തിന്റെ ഒരു പഴുതിട്ടാണ് അത് കൂട്ടിയിട്ടുള്ളത് അല്ലെ, വെറും ഒരു സൂക്ഷിപ്പല്ല അത് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തെ ആ സ്വത്തുവകകളൊക്കെ നിലവറകളിൽ കൂട്ടി ക്ഷേത്രത്തിന് സമ്മാനിച്ചുകൊണ്ട് താനും തന്റെ വരുന്ന സമുദായവും എന്താണ് തൃപ്പടിദാനം ചെയ്തു കൊള്ളാം, അതായത് ശ്രീ പത്മനാഭദാസന്മാരായി കഴിഞ്ഞുകൂടിക്കൊള്ളാം എന്ന് ഉടമ്പടി ചെയ്യുകയാണ്. അതോടുകൂടിയാണ് ശ്രീ പത്മനാഭദാസന്മാർ എന്നുള്ള പേര് വരുന്നതും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തന്റെ ക്ഷേത്ര നിലവറകള് വസ്തുക്കള്
രാജ്യം തന്നെ സമർപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ അന്നത്തെ ഈ കൊള്ളയൊക്കെ തടയാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവം മാർത്താണ്ഡവർമ്മൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്, തൃപ്പടിദാനം. ഓക്കെ, അങ്ങനെ അതവിടെയാണ് ഈ ഒറ്റയ്ക്കൽ മണ്ഡപം എന്ന് പ്രസിദ്ധമായ മുഖമണ്ഡപത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് തൃപ്പടിദാനത്തിന് ശേഷമാണിത്. ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം രണ്ടു തവണ നടത്താനുള്ള ഏർപ്പാടുകളും മാർത്താണ്ഡവർമ്മൻ ചെയ്തു. പുരാണത്തിലെ കാർത്തിക വീര്യാർജുനനുമായി ബന്ധപ്പെട്ട പൂജാവിധികളെ മാതൃകയാക്കി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രദീപവും മുറജപവും തുടങ്ങി. ഇതൊക്കെയാണ് ആരുടെ നേട്ടങ്ങള്? മാർത്താണ്ഡവർമ്മയുടെ നേട്ടങ്ങള്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാലോ, ഒന്നുകൂടി ഒന്ന് പറയാം. ഈ നേട്ടങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിതെന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ അവിടെ ഭദ്രദീപം മുറജപം എന്നുള്ള ആ ഒരു ആചാരങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നും പ്രസിദ്ധമാണ് അല്ലെ, ഒറ്റക്കൽ മണ്ഡപം. അത് പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ്. അതുപോലെ ജന്മി സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്തു, ജാതി സമ്പ്രദായത്തെ എതിർത്തു, ഭൂസർവേ കൊണ്ടുവന്നു, രാജ്യത്തെ ബ്രഹ്മസം ദേവസ്വം ഭണ്ഡാരവക ഉള്ള രീതിയില് വേർതിരിച്ചു. ഭൂസർവേ കൊണ്ടുവരുന്ന ഗുണാണ് അത്. അറുമുഖൻ പിള്ള എന്നൊരു ദിവാൻ ആയിരുന്നു ചെയ്തത്. ആദ്യത്തെ ദിവാൻ അറുമുഖൻ പിള്ള. മല്ലയൻ ശങ്കരൻ എന്ന ദിവാനാണ് എന്ത് ചെയ്തത്, ഈ ഭൂമിയെ ഇങ്ങനെ വേർതിരിച്ചു കൊടുത്തത്. അതുപോലെ അന്ന് കൃഷിക്ക് വളരെ പുരോഗമനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊന്മന ആണ്, അതുപോലെ അണക്കെട്ടുകൾ പുത്തനാണ് പൊന്മന അണയൊക്കെ നിർമ്മിച്ചു. പുത്തനാണ പൊന്മന അണ രീതിയിലൊക്കെ അണക്കെട്ടുകൾ നിർമ്മിച്ചു ഉറപ്പാക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആസ്ഥാനം കവി കൃഷ്ണശർമ്മയാണ്. അദ്ദേഹത്തിന്റെ സമകാലികരായിട്ട് വരുന്നതാണ് ആര്യ, രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും. കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരൊക്കെ എന്താണ് അവരുടെ സമകാലികരാണ് എന്ന് കൂടി ഓർക്കുക. അപ്പൊ ഇത്രയാണ് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയാനുള്ളത്. ആദ്യത്തെ അല്ലെ, ആദ്യത്തെ ഭരണാധികാരിയായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെ നീണ്ട 29 വർഷം ഭരിച്ചു. അങ്ങനെ മരണശേഷമാണ് അധികാര കൈമാറ്റം നടക്കുന്നത്. തുടർന്ന് വരുന്നത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കാലം അവസാനിക്കുകയാണ്. ഇനി മാർത്താണ്ഡവർമ്മയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കഥാപാത്രമായിട്ട് സി വി രാമപിള്ളയുടെ നോവലുകൾ വരുന്നുണ്ട്. അങ്ങനെ അതിന്റെ കുറച്ച് ടക്സും കൂടി ഉണ്ട് നോവലുകളില്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതുന്നുണ്ട് സി വി രാമപിള്ള. അത് തന്നെ ആദ്യമായിട്ടുള്ള ചരിത്ര സിനിമയായി മാറുന്നതും മാർത്താണ്ഡവർമ്മ എന്ന സിനിമ തന്നെയാണ്. ഓക്കെ, ചരിത്ര സിനിമ സി വി രാമപിള്ള മാർത്താണ്ഡവർമ്മ എന്നൊരു നോവലും മാർത്താണ്ഡവർമ്മയായിട്ട്, അതാണ് അതിന്റെ കൂടെ ഓർത്തു വെക്കേണ്ട ഒരു ഫാക്ട്. അപ്പൊ ഇന്ന് എന്താണ് മൂന്ന് രാജവംശങ്ങള്, തിരുവിതാംകൂർ രാജവംശത്തിന്റെ പ്രത്യേകത എന്താണ്, അതിലെ ആദ്യത്തെ ഭരണാധികാരി, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നോക്കിയിട്ടുള്ളത്. അപ്പൊ ഏകദേശം ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം, നമുക്ക് കുറച്ച് കുറച്ച് പഠിച്ചു പോവാം അല്ലെ. ഇന്ന് ഇന്നത്തോണ്ട് ഇത്രയാണ് തീർന്നത്. നമുക്ക് ഇനി ഇത്രയും മാർത്താണ്ഡവർമ്മയുടെ അത്രയും പറയാനുള്ള കാർത്തിക തിരുനാള്, പിന്നെ കാർത്തിക തിരുനാളും സ്വാതി തിരുനാളുമാണ് കുറച്ച് കൂടുതൽ പറയാനുള്ളത്. ഇടയിലുള്ളതൊക്കെ നമുക്ക് പോയിന്റ് ഔട്ട് ഇത് പറഞ്ഞു പോവാം. അപ്പൊ ഇത് ഇതിന്റെ ഒരു ചരിത്രം പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരാളെ പഠിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ കരുതുന്നു. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നില്ലേ? അതായത് ഒന്നുകൂടി ചുരുക്കി, പോയിന്റ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പോയിന്റ് പറഞ്ഞു പോകും. ചരിത്രം അങ്ങനെ ഡിസ്കസ് ചെയ്യണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പോയിന്റുകൾ കിട്ടുന്നുണ്ടായിരുന്നോ? ഓക്കെ ആണ് അല്ലേ. ഈ രീതിയിൽ തന്നെ നമുക്ക് പോവാം. ഇത് റിവിഷൻ കയ്യോ അപ്പപ്പോ ചെയ്തു പോവാ കേട്ടോ. റിവിഷനും അപ്പപ്പോ നിങ്ങൾ വായിച്ച് നോട്ടാണ് മെയിൻ, നോട്ടില് ഉണ്ടാവും. നോട്ട് കുറച്ചാവട്ടെ, നമ്മള് നോട്ട് എന്ന് പറഞ്ഞാൽ ചെറുതാണ് കുറച്ചാണ്. നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകളൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് നോട്ട് ഇടാം, ഒരു രണ്ട് രാജാക്കന്മാരും കൂടി കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ അതിന്റെ ഒരു ഓർഡർ ഇട്ട് വെക്കാം, എന്താ തിരുവിതാംകൂർ ചരിത്രത്തിന്റെ ആ ഒരു ഓർഡർ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ ഇന്നത് എന്ന് ഒന്ന് ഓർത്തു വെക്കാൻ പറ്റും. അതൊരു ജസ്റ്റ് ഒരു ഫോട്ടോ ആയിട്ട് ഇടാന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി തുടർന്ന് രാജാക്കന്മാരെയും അവരുടെ ഭരണപരിഷ്കാരങ്ങളെയാണ് വേഗം വേഗം പറഞ്ഞു പോകാനുള്ളത്.
അതിൽ പിന്നെ ദളവ വേലുത്തമ്പി ദളവയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, ശുഭരാത്രി, എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.